السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. يا سهودرين علي الحمد لله نال ഒരു ലൈവ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫാമിലി ക്ലാസ്സാണ്. അൽഹംദുലില്ല അത് കഴിഞ്ഞിട്ടില്ല. കുറച്ചുകൂടി കുറച്ച് നേരം കൂടിയൊക്കെ ഉണ്ടാവുമായിരിക്കും. സംസ്കാരത്തിന് ജമാഅത്തിന്റെ ബാങ്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ജമാഅത്തിന്റെ സമയമാകുന്നത് വരെ കുറച്ച് സമയമൊക്കെ നോട്ടു. ഏതായാലും രാവിലെയൊക്കെ ഒന്ന് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പൈലറ്റ്സ് ആകെ പ്രശ്നമായി. കയറാൻ വയ്യാതെ ക്ലാസ്സൊക്കെ അടഞ്ഞു കിടക്കുകയായിരുന്നു. ഇപ്പൊക്കെ അൽഹംദുലില്ലാഹ് റാഹത്തായി. അല്ലാഹു തആല ഖൈറായ കാര്യങ്ങൾ ചെയ്യാൻ നമുക്കൊക്കെ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. നിസ്കാരത്തിന്റെ വഖ്തിനെ സംബന്ധിച്ചായിരുന്നു ഇന്നലെ നമ്മൾ ഓതിത്തുടങ്ങിയത്. ഇന്നലെ ആലൂർ ഹാജിക്കാരനെ കണ്ടിട്ടില്ല. നെറ്റ് പ്രശ്നമായിട്ടോ ഇനി മറ്റെന്തെങ്കിലും അത്യാവശ്യപ്പെട്ട കാര്യങ്ങളെ കൊണ്ടുവന്നാലൊക്കെ കീശീരി തന്നെ. അവസാനം അഞ്ച് വഖ്ത് നിസ്കാരം മഹാന്മാരായ മുൻകഴിഞ്ഞ അഞ്ച് അമ്പിയ മുർസലുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല ഫർളാക്കിയ നിസ്കാരമായിരുന്നു. ചിലർക്ക് അല്ലാഹു തആല ചെയ്തു കൊടുത്ത വലിയ മഗ്ഫിറത്തിന്റെ ശുക്റായും മറ്റു ചിലത് അല്ലാഹു തആല അവർക്ക് കൊടുത്ത വലിയ നിഅമത്തിന് ശുക്റായും അവർ നിർവഹിക്കുകയും അവരുടെ ഉമ്മത്തുകൾക്കും അവർക്കും അല്ലാഹു തആല നിർബന്ധമാക്കുകയും ചെയ്ത നിസ്കാരമായത് കൊണ്ട് തന്നെ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു മഹാനായ ഷെയ്ഖുന ഇ കെ ഹസൻ മുസ്ലിയാർ നവറല്ലാഹു മർക്കദഹു പണ്ട് സുന്നി ടൈംസിൽ, അന്ന് സുന്നി വോയിസ് ആയിട്ടില്ല, സുന്നി ടൈംസ് ഉള്ള കാലത്ത് എസ് വി എസിന്റെ മുഖപത്രമായിട്ട് അന്ന് സുന്നി ടൈംസ് ആയിരുന്നു. അതിൽ നിസ്കാരം സുന്നികൾക്ക് മാത്രം എന്ന് പറഞ്ഞൊരു ലേഖനം എഴുതിയ കാര്യം പറഞ്ഞു. അങ്ങനെ അഞ്ച് നബിമാരുടെ ചരിത്രത്തിൽ പ്രധാനപ്പെട്ട ചില ഘട്ടങ്ങളിൽ അള്ളാഹു തആല അവർക്ക് കൊടുത്ത നിസ്കാരം അവരെ അനുസ്മരിക്കാനും ആ നിഅമത്ത് ശുക്ർ ചെയ്യാനും വേണ്ടിയാണ് അള്ളാഹു തആല നമുക്ക് നിർബന്ധമാക്കി. അതുകൊണ്ട് അവരെ സ്മരിക്കലും അവരെ മദഹ് ചെയ്യലും അതിലുണ്ട്. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ മൗലിദാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ട് നിസ്കാരത്തിനെ പറ്റി കുറച്ച് പറഞ്ഞു. പിന്നെ സമയം അതിക്രമിച്ചു പോകുന്നു. നമ്മളിപ്പോ ഒരു വലതിന്റെ ക്ലാസ് അല്ലല്ലോ, ഫത്വുൽ വിനോദല്ലേ. അപ്പൊ അത് വിശദീകരിച്ച് പറയുമ്പോൾക്ക് വിഷയത്തിൽ നിന്ന് എവിടെക്കോ വ്യതിചലിക്കും എന്ന നിലക്ക് ചുരുക്കി. പക്ഷെ നമ്മളെ പ്രിയപ്പെട്ട കല്ലേരിയും അതുപോലെ തന്നെ സി എം സഹായിയും ഒക്കെ ആ ബാക്കി മൂന്നും കൂടി ചെറിയ ചുരുങ്ങിയ തോതിലെങ്കിലും പറയണം എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ ഇന്നലെ ലൈവ് ഉള്ളത് കൊണ്ട് ഇന്നലെ ചോദ്യോത്തരമൊന്നും കാര്യമായി നടന്നില്ല, ലൈവിലേക്ക് പോയി. അപ്പോ സി എം സഹായിക്ക് പേടിയുണ്ടായിരുന്നു, സി എം സഹായി കാണണ അവിടെ എന്ന് വിചാരിക്കുന്നു. ചോദ്യം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച ഉസ്താദ് വഴക്ക് പറയാ, ആ വഴക്ക് പറയാന്ന് അറിയുന്നതിന് ഓല നാടൻ ഭാഷയിൽ ചീത്ത പറയാന്ന് പറഞ്ഞു. അതൊരു കുഴപ്പമൊന്നുമല്ല, അത് ഓരോ സ്നേഹമുള്ളവരോട് ചിലപ്പോ അങ്ങനെയൊക്കെ ദേഷ്യം പിടിക്കും, മനസ്സിലായില്ലേ. സ്നേഹമില്ലാത്തവരോട് ദേഷ്യം പിടിക്കൂല, അതിന് കാരണമുണ്ട്. സ്നേഹമുള്ളവരെ സ്വന്തം മക്കളെ പോലെ കാണുമ്പോൾ, മക്കളടുത്ത് എന്തെങ്കിലും തെറ്റ് കാണുമ്പം ശകാരിക്കുകയും ചിലപ്പോ ചെവി പിടിച്ച് തിരുമ്പുകയും ഒക്കെ ചെയ്യുമല്ലോ, അല്ലെങ്കിൽ ഒരു ഉള്ളൊക്കെ കൊടുക്കും എന്നതുപോലെ സ്നേഹമുള്ളവരാകുമ്പോ അപ്പൊ അവരോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയും.
നമ്മളെ ഇഷ്കു ഒക്കെ ചോദിക്കുമ്പോൾ അവൻ എന്തെങ്കിലും ഒരു തമാശയാക്കി. ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് തമാശയാക്കാത്ത ഇഷ്കുവിന് ചെറിയൊരു ദുഃഖകരമായ ഒരു ചെറിയ പ്രശ്നം, ഒരു കുഞ്ഞുണ്ടാവുകയും അത് പെട്ടെന്ന് തികയാതെ പ്രസവിച്ചതിന്റെ പേരിൽ അത് മരണപ്പെടുകയും ചെയ്തപ്പം മനസ്സിൽ ഷോക്ക് ചെറുതായിട്ടുണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ തൽക്കാലം അവനെ പറ്റി അവനോടൊന്നും പറയാത്തത്. പക്ഷെ അത് വലിയൊരു സന്തോഷമാണ്, അത് വലിയൊരു നിഅമത്ത് അള്ളാഹുത്താല ചെയ്തു തരുന്നത്. അത്തരം ചെറിയ കുഞ്ഞു മക്കൾ മരണപ്പെട്ടാൽ നാളെ മഹ്ശറയിൽ എത്തുമ്പോ ഈ ഉപ്പാനെയും ഉമ്മാനെയും ഷഫാഅത്ത് ചെയ്ത് കൊണ്ടുകൊടുക്കൽ മാത്രമല്ല, മഹ്ശറയിൽ ചുട്ടുപൊള്ളുന്ന ആ സമയത്ത് ഒരിറ്റു വെള്ളം കിട്ടിയെങ്കിൽ എന്ന് ആഗ്രഹിച്ചു നിൽക്കുമ്പോൾ ജനങ്ങളുടെ ഇടയിലൂടെ തിക്കി തിരക്കി വെള്ളക്കോപ്പയുമായി വന്ന് അവർക്ക് ഉമ്മക്കും വാപ്പക്കും പ്രത്യേകം വെള്ളം കൊണ്ടുവന്നു കൊടുക്കുന്ന ഒരു ഏർപ്പാട് കൂടി ഈ പൈതൽ മക്കൾ മരിച്ചു പോയവർക്കുണ്ട്. അപ്പൊ അതൊരു വലിയ നിഅമത്തല്ലേ. അപ്പൊ ഇത് ക്ഷമിക്കുകയും സന്തോഷിക്കുകയും ചെയ്താൽ അതിന്റെ പേരിൽ തന്നെ അള്ളാഹുത്തല സ്വർഗം തരും, അള്ളാഹുത്തല ഹൈറാക്കട്ടെ. അപ്പൊ അത് ആദ നബി അലൈഹിസ്സലാം എവിടെ മറവട്ടത് എന്ന് സി എൻ സായി എനിവിന് മറുപടി പറയാൻ കഴിഞ്ഞിട്ടില്ല. ആദ നബി അലൈഹിസ്സലാം മറവട്ടത് എവിടെയെന്ന് കൃത്യമായി പറയാൻ ഒന്നിലധികം അഭിപ്രായങ്ങളുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം പരിശുദ്ധ ഹറമിലെ മിന, ആ മിനയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പള്ളിയാവുന്ന മസ്ജിദുൽ ഹൈഫ് എന്ന് പറയുന്ന പള്ളിയിൽ ആണ് മഹാനായ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് എന്നതാണ് ഏറ്റവും പ്രശസ്തമായ അഭിപ്രായം. വേറെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിലും അതത്ര പ്രസക്തമല്ല. ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെ ളുഹുറ് നമ്മൾ പറഞ്ഞു, പിന്നെ അസർ സുലൈമാൻ നബി അലൈഹിസ്സലാമിനാണെന്ന്. അതൊക്കെ പറഞ്ഞാൽ ഈ സമയം ഉള്ളൂ, ചുരുക്കി പറയാ. ഏതായാലും ഇപ്പൊ അങ്ങനെ കല്ലേരിയൊക്കെ അങ്ങനെ ആവശ്യപ്പെടുമ്പം, കല്ലേരി ഒരു സാധാരണക്കാരനാണെങ്കിലും ആലിമീങ്ങളെക്കാട്ടിലും സുന്നത്ത് ജമാഅത്തിന് സേവനം ചെയ്യുന്ന ഒരു നല്ല കുട്ടിയാണ്. എവിടെയും പോയിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ എതിരിലുള്ളവരെ മല്ലിടാനും സുന്നത്ത് ജമാഅത്തിന് വേണ്ടിയിട്ട് എവിടെയും നെഞ്ഞൂക്കോടെ ശത്രുക്കളോട് മല്ലിടാനും ഒക്കെ ധൈര്യം കാട്ടുന്ന ആളാണ്. അപ്പൊ എന്തെങ്കിലുമൊക്കെ ചിലത് മനസ്സിലാക്കി വെച്ചാൽ അതുകൊണ്ട് ഫലം ഉണ്ടാവും. എ പി ഉസ്താദിന്റെ കയ്യിൽ സദഖ കൊടുത്താല് നമുക്ക് സന്തോഷമാണ്. കാരണം എന്താ, എങ്ങനെയാലും ആ കയ്യിൽ കിട്ടിയാല് അത് മുസ്ലിം ഉമ്മത്തിന് ഫലപ്രദമായ നിരക്ക് ഉസ്താദ് അത് ഉപയോഗിക്കും എന്നതുകൊണ്ടാണല്ലോ നമുക്ക് ആ കൊടുക്കണ ഒരു സന്തോഷം. എന്നതുപോലെ കല്ലേരിക്കൊക്കെ വല്ലതും കിട്ടിയാല് അത് സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തും. നമ്മൾ പഠിച്ചിങ്ങനെ കിശലിച്ച് കൊണ്ടിറക്കുകയല്ല, മറ്റ് ആവശ്യമാവുന്ന സമയത്ത് അത് ഉപയോഗിക്കാൻ കഴിയും എന്നതുകൊണ്ട് ആ അഭിപ്രായം മുഖവിലക്കെടുത്ത് ചെറിയ തോതിൽ ആ രണ്ട് മൂന്ന് നിസ്കാരത്തെ പറ്റി പറഞ്ഞിട്ട് ഞാൻ കിതാബിലേക്ക് വരാം. സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പറ്റി അള്ളാഹു തആല എന്നെ പറയുന്നു, വലഖദ് ഫതന്ന സുലൈമാന വൽഖൈന അലാ കുർസിയിഹി ജസദൻ സുമ്മാനാബ്. സുലൈമാൻ നബി അലൈഹി സ്വലാം ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ ശേഷം നബിയും ചക്രവർത്തിയുമായി അവരോധിക്കപ്പെട്ടു. ഈ രണ്ടാളുകൾ മാത്രമേ ചരിത്രത്തിൽ അങ്ങനെയുള്ളൂ. അതായത് നുബുവത്തും രാജാധികാരവും കൂടി നൽകപ്പെട്ട ആളുകൾ, ബഹുമാനപ്പെട്ട ദാവൂദ് നബി അലൈഹിസ്സലാമും അതുപോലെ തന്നെ സുലൈമാൻ നബി അലൈഹിസ്സലാം. അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഇഷ്കാലുണ്ടാവും ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാമും. യൂസുഫ് നബി അലൈഹിസ്സലാം മിസറിലെ അസീസായിരുന്നു. അസീസ് എന്ന് പറയുന്നത് മിസറിലെ ഭരണാധികാരിയാവുന്ന രാജാവ് ഫിറാവൂനാണ്. ഫിറാവൂനിന്റെ കീഴിലുള്ള പ്രധാന മന്ത്രി സ്ഥാനം വഹിക്കുന്ന ആളാണ് അസീസ്. ആ പദവിയിൽ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി സ്വലാം ഉണ്ടായിരുന്നു എന്നത് മറന്നുകൊണ്ടല്ല പറയുന്നത്. ഏതായാലും സുലൈമാൻ നബി അലൈഹി സ്വലാം നബിയും ചക്രവർത്തിയുമാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല ചില കാരണങ്ങളാൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിനെ പരീക്ഷണ വിധേയനാക്കി. കാരണങ്ങൾ പലതും പറയുന്നുണ്ട്, അത് മുഴുവനായിട്ട് നമുക്ക് കിതാബ് കണ്ടതൊക്കെ ഒന്നും പറയാൻ പറ്റൂല. കാരണം പല ചരിത്ര കഥകളും ഈ ഇസ്രായേലി കഥകളിൽ നിന്ന് ഉദ്ധരിക്കുന്നതുണ്ടാവും. അത് മുഴുവനായി അതിനെപ്പറ്റി വിലയിരുത്താതെ നമുക്ക് ബഹുജന മധ്യത്തിൽ പറയുന്നത് വലിയ അപകടം ചെയ്യും. അതായത് ചില ആളുകൾ പറയുന്നത് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ പത്നിമാരിൽപ്പെട്ട ഒരു പത്നി, അവരൊരു രാജകുമാരിയായിരുന്നു, ഒരു മുശ്രിക്ക് രാജ്യത്തിന്റെ
രാജകവുമായി നടന്ന യുദ്ധത്തിൽ അവരെ പരാജയപ്പെടുത്തുകയും ആ രാജ്യം ഇസ്ലാമിന് അധീനപ്പെടുകയും ചെയ്ത് അങ്ങനെ അവരെ തടവുകാരായി പിടിച്ചതായിരുന്നു രാജകുമാരിയെ. അവര് ബാഹ്യമായി ഇസ്ലാമതം സ്വീകരിച്ച് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനോട് ദീനിൽ യോജിച്ചപ്പോ അവരെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പത്നിയാക്കി. പക്ഷെ അവർ ബാഹ്യമായി ഇസ്ലാമതം സ്വീകരിച്ചെങ്കിലും ഉള്ളിൽ കുഫിരിയത്ത് ഒളിച്ചു വെച്ചിരുന്ന നിഫാഖായിരുന്നു. അപ്പം ദേ സുലൈമാൻ നബിക്കിന്റെ അറിയാഞ്ഞ് അത് അതിന്റെ ആവശ്യമില്ല. ഒരാളെ അമ്പിയ മുർസലുകളുടെ ബാധ്യത, ഉമ്മത്തിനോടുള്ള ബാധ്യത, തൗഹീദും ജിസാലത്തും അംഗീകരിക്കാൻ കൽപ്പിക്കുക, അത് അംഗീകരിച്ചതായി അവർ വായാൽ പ്രഖ്യാപിച്ചാൽ അവരുടെ ദൈവത്തിന്റെ ബാധ്യത കഴിഞ്ഞു. കൽബിന്റെ കാര്യം അള്ളാഹുവിനെ ഏൽപ്പിക്കാനാണ് ഉത്തരവ്. ഏതായാലും ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. അങ്ങനെ അവർ ജീവിക്കുന്നതിനിടയിൽ ഇവര് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അറിയാതെ വീട്ടിൽ ഒരു വിഗ്രഹത്തെ വെച്ച് സ്വകാര്യമായി പൂജിച്ചിരുന്നു. അതിന്റെ പേരിലാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഇങ്ങനെ ഒരു പരീക്ഷണം നേരിടേണ്ടി വന്നത് എന്ന് ഇങ്ങനെയുള്ള കഥയിൽ കാണാം. അത് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല. അത് നിങ്ങൾ എവിടെയും ആധികാരികമായി പറയുകയും വേണ്ട. ഇങ്ങനെ ചരിത്രത്തിൽ കാണാം. ഏതായാലും സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പരീക്ഷിച്ചു എന്ന് അള്ളാഹു ഖുർആൻ പറയുന്നുണ്ട്. അതായത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ കയ്യിൽ ധരിക്കുന്ന ഇസ്മുൽ ആലം ഉള്ള ഒരു മോതിരമുണ്ടായിരുന്നു. താൻ മലമൂത്ര വിസർജനം പോലെയുള്ള കാര്യങ്ങൾക്ക് പോകുമ്പോൾ വിശ്വസ്തയായ തന്റെ പത്നിയെ ഏൽപ്പിച്ചിട്ടാണ് ഈ കക്കൂസിൽ പോവാ. അങ്ങനെ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഭാര്യയെ ഏൽപ്പിച്ച് പോയപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ രൂപത്തിൽ അഭിനയിച്ചു വന്നൊരു ജിന്ന് സുലൈമാൻ നബിയാണ് എന്ന ധാരണ ഉണ്ടാക്കി ആ മോതിരം വാങ്ങി രാജാവിന്റെ സ്ഥാനത്തിരുന്നു. അത് 40 ദിവസത്തോളം സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഈ അധികാരസ്ഥാനത്തേക്ക് തിരിച്ചു വരാൻ പറ്റാതെ വിഷമിക്കുകയും അവസാനം അള്ളാഹു സുബ്ഹാനഹു വതആല സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനക്കുത്തരമായി ഈ പിശാചിനെ പേടിച്ച് അവൻ പേടിച്ചോടുകയും ഈ മോതിരം കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു എന്നൊക്കെ കാണാം ചരിത്രത്തിൽ. അങ്ങനെ ഈ മോതിരം ഒരു മത്സ്യം പിടിച്ചു വിഴുങ്ങുകയും മത്സ്യവേട്ടയിൽ ഒരു മത്സ്യത്തൊഴിലാളിക്ക് ആ മത്സ്യം ലഭിക്കുകയും സുലൈമാൻ നബി അലൈഹി ഇസ്ലാം വിലക്ക് വാങ്ങി വിൽക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ മത്സ്യത്തിന്റെ ഉള്ളിൽ നിന്നിട്ട് ആ മോതിരം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ 40 ദിവസത്തോളം തന്റെ അധികാര കസാരയിൽ നിന്നും പുറത്തുപോയി വളരെ കഷ്ടപ്പെടേണ്ടി വരുന്ന ഒരു പരീക്ഷണം. അൽഖീനാല കുർസിഹി ജസദൻ എന്ന് പറഞ്ഞത് സുമാനാ അള്ളാഹു സുബ്ഹാനഹു വതആല തിരിച്ച് അധികാരങ്ങളും സ്ഥാനങ്ങളും ഒക്കെ കൊടുത്തു ചക്രവർത്തിയായി. അവിടെ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വതആലയോട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ദുആ ചെയ്തു. ഇതൊക്കെ ചരിത്രം പറയുമ്പോൾ ഒരുപാടുണ്ട്, ഞാൻ ചുരുക്കി പറയാം. അവിടെ കഥ പറയുന്ന ക്ലാസ് അല്ലാത്തത് കൊണ്ട് ഈ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ഈ 40 ദിവസത്തിനിടയിൽ കഷ്ടപ്പെട്ടതും ജീവിത മാർഗത്തിന് വേണ്ടി തൊഴിലെടുത്തതും ഇങ്ങനെ തുടങ്ങി ധാരാളം പറയാനുണ്ട്. അതിലേക്കൊന്നും ഇപ്പൊ കടന്നിരുന്നില്ല. ഏതായാലും അന്നാണ് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ദുആ ചെയ്തു. വഹബ്ലി മുൽക്കൻ ലാ യംബഗീ ലിഅഹദി മിൻ ബഅദി ഇന്നക അൻതൽ വഹ്ഹാബ്. പറച്ചവനെ, എനിക്ക് ലോകത്ത് മറ്റൊരാൾക്കും സാധ്യമല്ലാത്ത തരത്തിലുള്ള ഒരു അധികാരം ദുനിയാവിൽ എനിക്ക് നീ നൽകണമെന്ന് പ്രാർത്ഥിക്കുകയും അങ്ങനെ അള്ളാഹു തആല അദ്ദേഹത്തിന് ലോക ചക്രവർത്തി സ്ഥാനം നൽകുകയും മനുഷ്യർക്ക് പുറമെ പക്ഷികളെയും മൃഗങ്ങളെയും ജിന്നുകളെയും ഒക്കെ നിയന്ത്രിക്കാനും അവയുടെ ഭാഷ മനസ്സിലാക്കാനും ഒക്കെ ഉള്ള കഴിവ് കൊടുത്ത് സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിനെ പൂർവോപരി സ്ഥാന മാനങ്ങളോടുകൂടി അധികാരം തിരിച്ചു കൊടുത്തപ്പോൾ ഈ നിഅമത്തിന് ശുക്രായിട്ട് ഇത് ലഭിച്ച, അതായത് ഈ രണ്ടാമത് അധികാരം തിരിച്ചു ലഭിച്ച് തന്റെ ദുആക്ക് ഉത്തരമായി അല്ലാഹു തആല അധികാര സ്ഥാനം തിരിച്ചു കൊടുത്തത് അസ്ർ സമയത്തായിരുന്നു. അത് ശുക്രായിട്ട് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം അന്ന് അസ്ർ നിസ്കരിക്കുകയും അത് താൻ പതിവാക്കുകയും പിന്നീട് തനിക്കും തന്റെ ഉമ്മത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല അത് ഫർളാക്കുകയും ചെയ്തു. വൽ മഗ്രിബ് സലാത്തു യാഖൂബ്. മഗ്രിബ് യാഖൂബ് നബി അലൈഹി ഇസ്ലാമിനായിരുന്നു. യാഖൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പിന്നെ എല്ലാവർക്കും പ്രസിദ്ധമായ സംഭവമാണല്ലോ. മഹാനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമിനെ സഹോദരങ്ങള് തട്ടിയെടുത്ത് പൊട്ടക്കിണറ്റിലെറിഞ്ഞ് അവിടെ നിന്ന് വിറ്റ് ഈജിപ്തിൽ കൊണ്ടുപോയി ഈജിപ്തിലെ അസീസ് വിലക്ക് വാങ്ങി
എല്ലാ ചരിത്രവും എല്ലാവർക്കും അറിയാതൊന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ സുലൈമാൻ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ വേർപാടിൽ ദുഃഖം കൊണ്ട് ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കൊല്ലങ്ങളോളം കരഞ്ഞ് 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 കണ്ണിന് തിമിരം ബാധിക്കുമാർ കരഞ്ഞു. വയല് പറയണോല് പറയ കണ്ണ് പൊട്ടിന്നൊക്കെ. മനസ്സിലായില്ലേ? കണ്ണ് പൊട്ടി എന്നാണ് ചിലവർ പറയാ. ഈ പറയുന്ന ആളുകളെ ഞാൻ ആരും കുറ്റം പറയല്ല, അവരൊത്തിരി എനിക്ക് അറിയില്ല. ഈ മഹാന്മാരായ അംബിയാ മുർസലിങ്ങളെയൊക്കെ പരാമർശിച്ചുകൊണ്ട് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസൊക്കെ ഉദ്ധരിച്ചുകൊണ്ട് ഒപ്പിച്ച് അങ്ങോട്ട് ചൊറുക്കൂട്ടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും അവിടെ പറയാ. നമ്മളെ ഈമാൻ തെറ്റി കാഫറായി പോകുന്ന വിഷയങ്ങൾ വരെ അറിയാതെ ചിലതതിൽ വരാറുണ്ട്. വളരെ സൂക്ഷിച്ചേ പറയാവൂ. കഥ ചൊർക്കൂടണമെങ്കിൽ അങ്ങനെ ചിലതൊക്കെ കൂട്ടണം എന്ന് പറഞ്ഞാൽ നരകത്തേക്ക് പോവും. അങ്ങനെ എന്ത് വേണ്ടി വരിക? അപ്പൊ വളരെ സൂക്ഷിച്ച് അത്തരം കാര്യങ്ങളൊക്കെ പറയാവൂ. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ കണ്ണ് പൊട്ടിയൊക്കെ അല്ല, മറിച്ച് നിരന്തരമായ കരച്ചിലൂടെ കണ്ണിന് തിമിരം ബാധിച്ചു. വയസ്സായാലുണ്ടല്ലോ തിമിരം ബാധിക്കല്, അല്ലാതെ ചില രോഗങ്ങളെ കൊണ്ടുകൊണ്ട് തിമിരം ബാധിക്കുക. തിമിരം ബാധിച്ച കണ്ണ് പൊട്ടുകയല്ല, അയ്യാ കാഴ്ച മങ്ങാണ്. അങ്ങനെ ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് കാഴ്ച പറ്റേ മങ്ങിയിരുന്നു. അതുവരെ കരഞ്ഞ് 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 കണ്ണിന്റെ കാഴ്ച മങ്ങി തിമിരം ബാധിക്കുമാർ മഹാനവറുകൾക്ക് ഈ സങ്കടം. അതിന് കാരണം പറയുന്ന ഹദീസിൽ തന്നെ, അത് പ്രസിദ്ധമായ ഹദീസിൽ തന്നെ വന്നതാ. ഇങ്ങനൊരു ദുഃഖം അനുഭവിക്കാൻ കാരണം തന്റെ അയൽവാസത്തുണ്ടായിരുന്ന ഒരു യത്തീമിനെ സംബന്ധിച്ച് അറിയാതെ താനും മക്കളും കൂടി ഒട്ടക മാംസം പാചകം ചെയ്ത് ഭക്ഷിക്കാനിരിക്കുമ്പോൾ സമീപത്തുള്ള ഒരു എത്തീം കുട്ടി ഈ മാംസത്തിന്റെ വാസന അനുഭവപ്പെട്ടപ്പോൾ മാംസത്തിന് വേണ്ടി അവരുടെ പിതാവിന്റെ മാതാവാവുന്ന ഉമ്മാമയോട് മാംസത്തിന് വേണ്ടി കരഞ്ഞു കുട്ടി. അപ്പോ എങ്ങനെ ഇപ്പൊ വേറൊരു പെരയിലുള്ള പോയി ചോദിക്കുക എന്ന നിലക്ക് ആ ഉമ്മാമാക്ക് മനസ്സിന് വേദനയായി. കുട്ടിക്ക് മാംസം കൊടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള അയാൾക്ക് വേദന. അങ്ങനെ ഈ ഉമ്മാമയും കരഞ്ഞു, കുട്ടിയും കരഞ്ഞു. പക്ഷെ ഈ വിവരമൊന്നും ബഹുമാനപ്പെട്ട യാക്കൂബ് നബി അലൈഹി ഇസ്ലാം അറിയുന്നില്ല. കാരണം എന്താ, അടുത്ത വീട്ടിൽ അങ്ങനെ ഉണ്ട്, അവരിപ്പോ നേരത്തെ ഭക്ഷണം ഉണ്ടോ ഇല്ലെന്നുള്ള എല്ലാം എപ്പോഴും അറിഞ്ഞുകൊണ്ടെന്നില്ലല്ലോ. ഈ സങ്കടപ്പെട്ട് എത്തിയും കുട്ടിയും ആ ഉമ്മാമയും കരയാൻ ഇടവന്നതാണ്. അതിപ്പോ ഒരു തെറ്റല്ല, അറിയാതെ സംഭവിച്ചതായതുകൊണ്ട് ഒരു തെറ്റല്ല. എങ്കിൽ പോലും അതുകൊണ്ടാണ് താൻ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന പ്രിയപ്പെട്ട യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ പുത്രനായ യൂസുഫ് നബി അലൈഹി ഇസ്ലാമുമായി യാക്കൂബ് അലൈഹി ഇസ്ലാം കൊല്ലങ്ങളോളം അകന്ന് ജീവിക്കേണ്ടി വരികയും അതിന്റെ പേരിൽ കണ്ണീരൊഴുക്കി കണ്ണിന് തിമിരം ബാധിക്കേണ്ടിയും വന്ന കാരണം എന്ന ഹദീസിൽ തന്നെ കാണാം. അന്ന് മുതൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാം പിന്നെ വഫാത്ത് വരേക്കും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനിരിക്കുമ്പോൾ വീട്ടിന്റെ മുകളിൽ ഒരാൾ കയറി നിന്നിട്ട് ഉറക്കെ വിളിച്ചു പറയും, ഏയ് ആർക്കെങ്കിലും ഭക്ഷണം ആവശ്യമുള്ളവരുണ്ടെങ്കിൽ യാക്കൂബിന്റെ വീട്ടിലേക്ക് വരൂ, അവിടെ ഭക്ഷണം പാകം ചെയ്തിരിക്കുന്നു, ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുകയാണ് എന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു പറഞ്ഞിട്ട് ആരെങ്കിലും വരുന്നോ എന്ന് നോക്കി വരുന്നെങ്കിൽ അവരെ കൂട്ടി, അല്ലെങ്കിൽ ഈ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷമല്ലാതെ പിന്നീട് ഒരിക്കലും യാക്കൂബ് നബി അലൈഹി ഇസ്ലാം കുടുംബവും ഭക്ഷണം കഴിച്ചിരുന്നില്ല. അറിയാതെ പറ്റിപ്പോയ ഒരു അബദ്ധം തിരുത്താൻ വേണ്ടി മരണം വരെ ഓരോ ഭക്ഷണ സമയത്തും വീട്ടിന്റെ പുരപ്പുറത്ത് കയറിയിരുന്ന് മൂന്ന് പ്രാവശ്യം വിളിച്ചു പറയുമായിരുന്നു. ഏതായാലും ആട്ടെ, പിന്നീട് ചരിത്രം ഖുർആൻ തന്നെ പറഞ്ഞ ചരിത്രമാണല്ലോ. അവസാനം യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും മക്കളും കൂടി യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ താല്പര്യപ്രകാരം കനാൻ എന്ന് പറയുന്ന അവരുടെ നാട്ടിൽ നിന്നും മിസറിലേക്ക് പുറപ്പെട്ടു. അങ്ങനെ മിസറിൽ ചെന്നു ബഹുമാനപ്പെട്ട അസീസ് സ്ഥാനം വഹിക്കുന്ന യൂസുഫ് നബി അലൈഹി ഇസ്ലാം പരിവാര സമേതം രാജാവ് വരെ ഉണ്ടായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ പരിവാരങ്ങൾ മാത്രമല്ല, മേലധികാരി മുതൽക്ക് പരിവാരങ്ങൾ ഉൾപ്പെടെയുള്ള വലിയൊരു വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിനെയും കുടുംബത്തെയും സ്വീകരിച്ചു. യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമും മക്കളും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെ മുന്നിൽ തഹിയത്തായി സുജൂദ് ചെയ്തു. ഈ വലിയൊരു നിഅമത്ത്, തന്റെ മകൻ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്ഥാനത്ത് എല്ലാ ദീനിയും ദുന്യവുമായ എല്ലാ ഇസ്സത്തോടുകൂടി നിൽക്കുന്നത് കാണുകയും ആ കുടുംബം
പുനഃസംഗം സംഗമിക്കുകയും ചെയ്ത ആ വലിയ നഅമത്തിന് ശുക്രായിട്ട് യാക്കൂബ് നബി അലൈഹിസ്സലാം മഗ്രിബ് നമസ്കരിച്ചു. അങ്ങനെ പിന്നീട് യാക്കൂബ് നബി അലൈഹിസ്സലാമിനും അവരുടെ ഉമ്മത്തിനും അല്ലാഹു സുബ്ഹാനഹു വതആല മഗ്രിബ് നമസ്കാരം ഫർളാക്കി. والعشاء صلاة يونس عليه الصلاة عليهم الصلاة والسلام. عشاء يونس نبي عليه يونس نبي عليه السلام من تاريخ من لا كتير كبير يا رجال سبحان الله. يونس نبي عليه السلام نين وابرداش تيك رسول النبي أي أيك بطالايز. ما هنا ورجل ديني دعوة نرتي آرين سلام الله سيجري كن لا. بче وانري رهسي ما يتي. نين ويله شكر ورتي ورا فردانه وبدش تابا ونوري مندري. അദ്ദേഹം വളരെ സ്വകാര്യമായി ഇസ്ലാമതം സ്വീകരിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം തന്നെ അത് പരസ്യപ്പെടുത്തിയിരുന്നില്ല. വേറെ തന്റെ കുടുംബമല്ലാതെ ആരും ഇസ്ലാമതം സ്വീകരിച്ചില്ല. അങ്ങനെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം താക്കീത് ചെയ്തു, നിങ്ങൾ ഇങ്ങനെ കുഫ്രിയത്തിൽ തുടർന്നു നിന്നാൽ അള്ളാഹുവിന്റെ അദാബ് വരും. അതുകൊണ്ട് അള്ളാഹുവിന്റെ അദാബ് വരുന്നതിന് മുമ്പ് അള്ളാഹുവിന്റെ ദീൻ സ്വീകരിച്ച് തൗഹീദിലേക്ക് വരണം എന്ന് ഉപദേശിച്ചിട്ട് ആ ജനങ്ങൾ അത് കൈക്കൊണ്ടില്ലെന്ന് മാത്രമല്ല, അവർ പച്ച പരസ്യമായി മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ പരിഹസിക്കാൻ തുടങ്ങി. അങ്ങനെ ആ ജനതക്ക് യഥാവിധി ഇസ്ലാമിക സന്ദേശം എത്തിച്ചു കൊടുക്കുകയും പ്രബോധനം ചെയ്യുകയും ദീനിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത് അദാബ് കൊണ്ട് താക്കീത് ചെയ്തു ഒക്കെ ചെയ്തിട്ടും അവരാരും വിശ്വസിക്കുന്നില്ല. അപ്പൊ യൂനുസ് നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കി, എന്റെ ദൗത്യം അള്ളാഹുവിന്റെ ദീനിന്റെ ദാവത്ത് എത്തിക്കലാണ്, ഞാൻ എത്തിച്ചു കഴിഞ്ഞു. ഇനി വിശ്വസിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ അദാബ് വരുമെന്ന താക്കീതുമാണ്, ആ താക്കീതും ഞാൻ കൊടുത്തു. പക്ഷെ ഇന്ന സമയത്ത് വരും എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അള്ളാഹു തആല എന്നോട് അങ്ങനെ സമയം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവർ പിന്നെ പരിഹസിച്ചുകൊണ്ടിരിക്കാം, അതുകൊണ്ട് അള്ളാഹു അവർക്ക് എന്താണോ വേണ്ടിവെച്ചത് അത് അവരേറ്റോട്ടെ എന്ന് പറഞ്ഞ് ഈ നാട് വിടാൻ തീരുമാനിച്ചു. അപ്പൊ നാട് വിടേണ്ട എല്ലാ സംഗതിയൊത്തിന്, അതായത് ദൈവത്തെത്തിയിട്ട് താക്കീത് ചെയ്തിട്ടുണ്ട്, എല്ലാം ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും മറ്റൊരു നാട്ടിലേക്ക് ഹിജറ പോകണമെങ്കിൽ അള്ളാഹുവിന്റെ അനുമതി വാങ്ങണം. സംഗതി ഷർത്തൊക്കൊത്ത് പോകാവുന്ന സാഹചര്യം ഒരുങ്ങിയപ്പോ പ്രത്യേകം സമ്മതം വാങ്ങാതെ തന്നെ യൂനുസ് നബി അലൈഹി ഇസ്ലാം യാത്ര പുറപ്പെട്ടു. അങ്ങനെ നീരുവ പ്രദേശം തന്നെ ഏകദേശം കടപ്പുറം ഏരിയാണ്. അങ്ങനെ കടൽവക്കത്ത് ചെന്ന് താൻ യാത്ര, അത് നീണ്ട ചരിത്രമാണ്, അതിലൊന്നും ഞാൻ പറയുന്നില്ല. പോണ വഴിയിൽ മക്കള് നഷ്ടപ്പെട്ടു, ഭാര്യ നഷ്ടപ്പെട്ടു ഒക്കെ ചെയ്തു. അവസാനം ഒറ്റക്ക് സ്വന്തം തടിയായിട്ട് തിരിച്ചു പോകുന്ന സന്ദർഭത്തില് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം ഒരു കപ്പലിൽ കയറി. പക്ഷെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേക വ്യക്തിത്വവും ആകർഷകമായ മഹാനവറുകളുടെ ആ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ കണ്ടപ്പോൾ ഏതോ നാട്ടുകാരാണെങ്കിലും അവർക്ക് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനോട് വലിയ ബഹുമാനം തോന്നി. അദ്ദേഹത്തെ ഫീസ് പോലും വാങ്ങാതെ, അതായത് ടിക്കറ്റിന്റെ പൈസ പോലും വാങ്ങാതെ സൗജന്യമായി ഒപ്പിൽ കയറ്റി. പക്ഷെ അള്ളാഹുവിന്റെ കള്ളാഹ് എന്ന് പറയാ, അള്ളാഹുവിനോട് പ്രത്യേകം സമ്മതം വാങ്ങി പോകേണ്ടതായിരുന്നു അഫ്ളനായ രീതി. അതും ഇല്ലാതെ പോയി എന്നത് തെറ്റൊന്നുമല്ല, പക്ഷെ എങ്കിൽ പോലും ഉത്തമമായ രീതിയായില്ല. അതുകൊണ്ട് അള്ളാഹുത്തല അദ്ദേഹത്തെ ഒരു പരീക്ഷണത്തിന് വിധേയനാക്കി. കടലിൽ കുറെ അങ്ങോട്ട് പുറംകടലിൽ പോയ സമയത്ത് കപ്പലടി നിന്നു, എന്തായാലും മുന്നോട്ട് പോവില്ല. അതിൽ വിദഗ്ധനായ കപ്പിത്താൻ കപ്പലിലെ യാത്രക്കാരെല്ലാവരും വിളിച്ചു വരുത്തി, അവരോട് പറഞ്ഞു, ഞാൻ എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളും കപ്പൽ യാത്രയിലുണ്ട്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ഈ കപ്പലിൽ യജമാനന്റെ അനുമതിയില്ലാതെ ഒളിച്ചോടുന്നൊരടിമയുണ്ട്. ഹുറൂബ് വരി പറയുന്ന ഹുറൂബ്, ഹുറൂബ് ചെയ്യുന്ന ഒളിച്ചോടുന്നൊരടിമയുണ്ട്. അതാരാണ് എന്ന് നിങ്ങൾ ഏറ്റുപറയണം. അവരെ കൂട്ടി യാത്ര ചെയ്യാൻ കഴിയില്ല, കപ്പൽ മുന്നോട്ട് പോവില്ല. അതുകൊണ്ട് നിങ്ങൾ ആരായാലും തുറന്നു പറയണം. ആരും പറഞ്ഞില്ല. ഇവിടെപ്പോ സാങ്കേതിക അർത്ഥത്തിൽ യൂനുസ് നബി അലൈഹി സ്വലാം പറയേണ്ട ആവശ്യമില്ല, കാരണം അദ്ദേഹം അടിമയല്ല, സ്വതന്ത്രനാണ്. അതുകൊണ്ട് തന്നെ യജമാനന്റെ അനുമതി ഇല്ലാതെ ഒളിച്ചോടുക എന്ന് പറയാനും പറ്റൂല. ആരും പറഞ്ഞില്ല. അങ്ങനെ മൂന്ന് പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടും ആരും സമ്മതിക്കാതെ കണ്ടപ്പോൾ കപ്പിത്താൻ പറഞ്ഞു, എങ്കിൽ നമുക്ക് നറുക്കിടാം, ഒരാൾ ഇതിൽ അങ്ങനെ ഉണ്ട് എന്നുള്ള ഉറപ്പാണ്, നറുക്കിട്ട് ഉറപ്പ് വരുത്താന്ന്. എല്ലാവരും സമ്മതിച്ചു. അങ്ങനെ നറുക്കിട്ടപ്പോ എല്ലാവരുടെയും ആദരവിനും ബഹുമാനത്തിനും പാത്രമായ ഈ വ്യക്തിത്വമാവുന്ന യൂനുസ് നബി അലൈഹി ഇസ്ലാമിനാണ് ആ നറുക്ക് കിട്ടിയത്. അവരെ നമ്പരുന്ന് പോയി, ഇദ്ദേഹം എന്തായാലും ഒരു അടിമയല്ലല്ലോ.
അടിമയാണെങ്കിലല്ലേ ഒളിച്ചോടുന്ന പ്രശ്നമുള്ളത്. രണ്ടാമതും ഇട്ടു, അപ്പോഴും മഹാനവറുകൾക്ക് തന്നെ കിട്ടി. മൂന്നാമതും അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, മൂന്നാമതും നറുക്കിട്ടു. മൂന്ന് പ്രാവശ്യവും മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ പേരാണ് നറുക്കിട്ടിയത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ അവർ കടലിലേക്ക് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ തള്ളാൻ നിർബന്ധിതരായി. കാരണം ബാക്കിയുള്ളവരുടെ മുഴുവനും അവരെ കപ്പന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് തള്ളാൻ നിർബന്ധിതരായി കടലിൽ തള്ളി. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു ചെറിയൊരു അവസ്ഥയെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അള്ളാഹു തആല ഒരു തിമിംഗലത്തിന് ഓർഡർ കൊടുത്തു, ഉടനെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ അപകടം ഒന്നും കൂടാതെ സംരക്ഷിച്ചു കൊള്ളണം. കടലിലേക്ക് വലിച്ചെറിഞ്ഞ ഉടനെ ഒരു തിമിംഗലം വായ വളർന്നു, അതിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു, അതിന്റെ ഉള്ളിൽ പോയി വയറ്റി കുടിക്കും. അങ്ങനെ തിമിംഗലം കടലിന്റെ ആഴത്തിലേക്കാണ് താങ്ങുന്നത്. മലേഷ്യന്റെ വിമാനം പോയേക്ക് എന്തായി എന്നെ ഒരു അറിഞ്ഞില്ല. പക്ഷെ യൂനുസ് നബി അലൈഹി ഇസ്ലാം സാധാരണ അള്ളാഹുവിന് ധാരാളം ദിക്ർ ചൊല്ലുന്ന ആളാണ്. അങ്ങനെ ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹ് ചൊല്ലാൻ തുടങ്ങി. അപ്പോ അള്ളാഹുവിന്റെ മലായിക്കത്ത് പറയാൻ തുടങ്ങി, അള്ളാഹുവേ സാധാരണ പരിചിതമായ ഒരു ശബ്ദമാണല്ലോ, പക്ഷേ അപരിചിതമായ ഒരു സ്ഥലത്തു നിന്ന് കേൾക്കുന്നു. എന്നാൽ യൂനുസ് നബി ഇസ്ലാമിന്റെ തസ്ബീഹ് എല്ലാ മലായിക്കത്തിനും പരിചയമുണ്ട്, പക്ഷെ ഈ കടലിന്റെ ആഴത്തിന്റെ അടിയിൽ നിന്നിട്ടും ഇങ്ങനെ ഒരു തസ്ബീഹ് ആദ്യം കേൾക്കുക. അപ്പൊ സ്ഥലം പരിചയമില്ല, ആ ശബ്ദം പരിചയമുണ്ട്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് എന്റെ അടിമയാവുന്ന യൂനുസ് ആണ്. അള്ളാഹു പഠിച്ചവനെ അദ്ദേഹം ഇങ്ങനെ കടലിന്റെ അടിയിലെത്തി. അദ്ദേഹത്തിന് ഞാൻ ചെറിയൊരു അടവ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അറസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പൊ അവരൊക്കെ അവിടെ വരായിക്കുന്ന ഷഫാറ്റ് ചെയ്തു. അങ്ങനെ ഈ മത്സ്യത്തിന് ദഹനക്കേട് വന്നു. കാരണം അത് വയറ്റി ചെന്നത് ദഹിക്കാതെ എന്നാ അങ്ങനെയാണല്ലോ, ദഹിപ്പിക്കാൻ ഓർഡറില്ല. അങ്ങനെ ദഹനക്കേട് വന്നപ്പോ ഈ മത്സ്യം വെള്ളത്തിന്റെ മുകളിൽ പൊങ്ങി വന്നു. പൊങ്ങി വന്ന് അത് ഛർദിച്ചു, കരയിലേക്ക് ഛർദിച്ചു. ഇങ്ങനെ ഭൂമിയിലേക്ക് തന്നെ കടലിന്റെ ഇരുട്ടിന്റെ അടിയിൽ നിന്ന്, മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടിന്റെ അടിയിൽ നിന്ന്, തിരമാലുകളുടെ ഇരുട്ടിന്റെ അടിയിൽ നിന്ന്, കാർമേഘത്തിന്റെ ഇരുട്ടിന്റെ അടിയിൽ നിന്ന് ആ വലിയ ദുഃഖത്തിൽ നിന്നിട്ടും ആ മുഷിപ്പിൽ നിന്നിട്ടും നമ്മൾ രക്ഷപ്പെടുത്തി. നെഞ്ചിൽ മോമിനിയൻ, ഇത് ഇങ്ങനെ അള്ളാഹുവിനെ അറിഞ്ഞ് തസ്ബീഹ് ചൊല്ലിയാൽ ഏത് മോമിനെയും കുടുക്കിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തും. വലിയ വർക്കത്തുള്ള തസ്ബീഹാണ്. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അള്ളാഹു വാഗ്ദാനം ചെയ്തതാണ് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തി നിർത്തല്ല. വകദാലിക നെഞ്ചിൽ മോമിനിയൻ, മോമിനിയങ്ങളൊക്കെ ഇതുപോലെ ഞാൻ ഈ തസ്ബീഹിന്റെ വർക്കത്ത് കൊണ്ട് രക്ഷപ്പെടും എന്ന്. അപ്പോ ഈ തസ്ബീഹ് ചൊല്ലിയ ഇതിനെ പറ്റി അള്ളാഹു തആല പറയുന്നു, ലൗല അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ, മുമ്പേ തന്നെ തസ്ബീഹ് ചൊല്ലുന്ന ആളായിരുന്നു യൂനുസ് ബിൻ സ, അല്ലെങ്കിൽ ലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ എന്ന് പറഞ്ഞാൽ കുടുംബം ചൊല്ലിയാ പോരാ, നല്ലപ്പം കാലത്ത് ചെല്ലണം, എന്നാ കുടുംബം ചൊല്ലിയാ ഫലം കിട്ടും. കാരണം എന്താ, മലായിക്കത്തിന് നേരത്തെ പരിചയമുള്ള ശബ്ദം കേട്ടപ്പോഴാണല്ലോ അവർ ഷഫാഅത്ത് ചെയ്തത്. അപ്പൊ കുടുംബം മാത്രം ചെല്ലാ, ദുലുമാത്ത് ഇപ്പൊ എല്ലാം പറഞ്ഞു കഴിഞ്ഞു, വേറെ ദുലുമാറ്റ് അർജിക്കേണ്ട ആവശ്യമില്ല. ദുലുമാത്ത് എണ്ണി പറഞ്ഞില്ലേ ഇപ്പൊ നേരത്തെ, അത് തന്നെ ഇപ്പൊ പൂതി ഉണ്ടായിട്ട് പറയല്ല. മറ്റൊരു ഇങ്ങനെ നിർബന്ധിച്ചപ്പം പറഞ്ഞതാ. കഥ പറയുന്ന ക്ലാസ് നമ്മൾ എടുക്കാറില്ല, അതുകൊണ്ട് ഏതായാലും വട്ടെ. ഈ പുറത്തേക്ക് യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ഈ മത്സ്യം ഛർദിച്ചത് ഒരു രാത്രി സമയത്താണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ശരീരത്തിന് പുറംതൊലികളൊക്കെ നഷ്ടപ്പെട്ട് വല്ലാത്തൊരവസ്ഥയിലാണ് പുറത്തു വന്നത്. കാരണം ദിവസങ്ങളോളം മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നതാണ്. അള്ളാഹുവിന് പ്രത്യേക സംരക്ഷണം ഇല്ലെങ്കിൽ എപ്പോഴോ മരിച്ച് ദഹിച്ച് ഈ മത്സ്യത്തിന്റെ ഭക്ഷണമായി പോകുമായിരുന്നു. അതില്ല, പക്ഷെ പുറംതൊലിയൊക്കെ പോയി വല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകം ഒരു ചൊരങ്ങ മരം, ഒരു ചൊരങ്ങ വള്ളി വളർത്തുകയും അതിൽ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിന് സംരക്ഷണം നൽകുകയും ചെയ്തു. ഇത് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ചെരങ്ങ വള്ളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്, അതിന്റെ ഇല പൊടിച്ചിട്ട് എവിടെയെങ്കിലും വിതറി അവിടെ ഈച്ചരിക്കൂല. അപ്പൊ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ ദേഹത്ത് ഈച്ചരിക്കാൻ സാധ്യത ഉണ്ട്. കാരണം തൊലി പോയതല്ലേ, ഈച്ചിരുന്ന പഴുപ്പ് വരും. അപ്പൊ ഈച്ച ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തആല ഈ ചെരങ്ങ വള്ളി സംരക്ഷണം കൊടുത്തത്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല രക്ഷപ്പെടുത്തി, ആരോഗ്യം വീണ്ടെടുത്തതിന് ശേഷം അതേ നിനുവയിലേക്ക് തന്നെ തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോഴേക്ക് നിനുവ നിവാസികളെല്ലാം മുസ്ലിമായി. കാരണം യൂനുസ് നബി ഇസ്ലാം ആദ്യം തന്നെ പറഞ്ഞിരുന്നു, മൂന്ന് അടയാളം കാണും നിങ്ങൾക്ക് അള്ളാഹുവിന്റെ അതാ പറങ്ങാൻ പോകുമ്പോൾ. ആദ്യം എല്ലാം മഞ്ഞയായി കാണും ഒരു ദിവസം. ആ മഞ്ഞയായി കണ്ടാൽ
അത് അതാപടുത്തു എന്നതിന്റെ ലക്ഷണമാണ്. അടുത്ത ദിവസം എല്ലാം ചുമപ്പായി കാണും. അങ്ങനെ ചുവപ്പ് അടിച്ചാൽ ഇനി താമസമില്ല, വളരെ അടുത്തെത്തി എന്നതിനിടയാളാണ്. മൂന്നാം ദിവസം ആകെ കറുപ്പായിരിക്കും. അത് കന്നാൽ പിന്നെ നിങ്ങൾക്ക് രക്ഷയുടെ വഴിയുണ്ടാവൂല. നാലാം ദിവസം നിങ്ങളുടെ ഹലാക്കായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ യൂനുസ് നബി അലൈഹി സ്സലാം പോയതിന്റെ ശേഷം അല്ലാഹു സുബ്ഹാനഹു വതആല ആകെ ഈ നൂനവക്കാരെ മഞ്ഞടിപ്പിച്ചു. അപ്പൊ എല്ലാവർക്കും ബേജാറായി, പടച്ചോനെ ഇനി എന്താ കാട്ടുക. ബേജാറായി വിഷമിച്ച് പ്രയാസപ്പെട്ട് നിൽക്കുമ്പോ സ്വകാര്യമായിട്ട് ശിഷ്യസ്വരു ഈ രാജാവിന്റെ ഉപദേഷ്ടാവുണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു നിങ്ങളൊന്നുകൊണ്ടും പ്രയാസപ്പെടണ്ട, യൂനുസിനെ അന്വേഷിക്കുക. അന്വേഷിക്കുമ്പോ ഇവിടെയും കാണാനില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ബേജാറാവണ്ട, യൂനുസ് ഇല്ലെങ്കിൽ യൂനുസിന്റെ റബ്ബാവുന്ന അള്ളാഹു ഉണ്ട്. ആ അള്ളാഹുവിനോട് ആത്മാർത്ഥമായി നിങ്ങൾ തൗബ ചെയ്ത് പ്രാർത്ഥിച്ചാൽ ആ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളെ സ്വീകരിക്കാതിരിക്കില്ല. അങ്ങനെ രാജാവും ജനങ്ങളും ഒന്നിച്ച് ഒരു മൈതാനിയിൽ ഒരുങ്ങി നിന്ന് അള്ളാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞ് തൗഹീദിലും യൂനുസ് നബി അലൈഹി സ്സലാമിന്റെ റിസാലത്തിലും വിശ്വസിച്ചു. അള്ളാഹു തആല സാധാരണ അദാബിന്റെ അടയാളം വന്നാ പിന്നെ അദാബ് മാറ്റിവെക്കില്ല. പക്ഷെ ഇവരുടെ ഇഖ്ലാസോടുകൂടിയുള്ള തൗബ അള്ളാഹു തആല കബൂലാക്കി അദാബിനെ അള്ളാഹു തആല ഉയർത്തി കളഞ്ഞു. അപ്പൊ അവരുടെ ആകെ ലക്ഷ്യം പടച്ചോനെ ഇനി നമ്മളെ പ്രിയപ്പെട്ട യൂനുസ് നബി അലൈഹി സ്സലാമിനെ കണ്ടു കിട്ടിയാ മതിയായിരുന്നു. അങ്ങനെ കാത്തു പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്താണ് അള്ളാഹു തആല പറയുന്നത്, ആരോഗ്യം വീണ്ടെടുത്ത യൂനുസ് നബി അലൈഹി സ്സലാമിനോട് പറഞ്ഞു അടിയന്തരമായി നിനുവയിൽ പോയിക്കൊള്ളണം. അങ്ങനെ നിനുവയിൽ എന്തായിരിക്കും അവസ്ഥ എന്നറിയില്ല. വന്ന് നോക്കുമ്പോ അവരെല്ലാവരും വലിയ സന്തോഷത്തോടുകൂടി മഹാനവറുകളെ സ്വീകരിച്ചു എന്ന് മാത്രമല്ല, ചരിത്രം പറയുമ്പം പറയേണ്ട നേരത്തെ നഷ്ടപ്പെട്ട മക്കളെ നഷ്ടപ്പെട്ട രീതിയുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ട രീതിയുണ്ട്, അവരെ എല്ലാവരും തിരിച്ചു കിട്ടി തന്റെ ജനത. ഒരു ലക്ഷം അല്ലെങ്കിൽ അതിലും അധികം വരുന്ന ജനങ്ങളിലേക്കായിരുന്നു അയച്ചിരുന്നത്. ഫആമനു, അവരെല്ലാവരും വിശ്വസിക്കുകയും അവര് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ ആദരപൂർവ്വം സ്വീകരിക്കുകയും അദ്ദേഹം സന്തോഷമായി അവരെ ജീവിക്കുകയും ചെയ്തു. അപ്പൊ ഈ രക്ഷകയും പുനാസംഗമത്തിന് കാരണവുമായത് ഇശാ വഖത്തിലായതുകൊണ്ട് ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി ഇസ്ലാം ശുക്റായിട്ട് ഇശാ നിസ്കരിച്ചു. അങ്ങനെ യൂനുസ് നബി അലൈഹി ഇസ്ലാമിന്റെ നിഅമത്തിന് ശുക്റായിട്ടുള്ള ഇശാ, യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ സമാഗമം ആകുന്ന നിഅമത്തിന് ശുക്റായിട്ട് മഗ്രിബ്, സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകമായ ലോക ചക്രവർത്തി സ്ഥാനവും ജിന്നുകൾക്ക് ഉൾപ്പെടെയുള്ള രാജാധികാരവും കൊടുത്തുകൊണ്ട് അള്ളാഹു തആല അനുഗ്രഹിച്ച് പരീക്ഷണത്തിന് രക്ഷപ്പെടുത്തിയ അയിന് ശുക്റായിക്കൊണ്ടുള്ള അസറും, ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു സുബ്ഹാനഹു വതആല തന്റെ അടുക്കൽ വന്നുപോയ ചെറിയൊരു വീഴ്ചയിൽ മാപ്പിരുന്നപ്പോൾ തൂബ ചെയ് കൊടുത്തത് കൊണ്ടുള്ള ശ്നമത്തിന് ശുക്ർ ആയിക്കൊണ്ടുള്ള ദുഹറും, ബഹുമാനപ്പെട്ട ആദനബി അലി ഇസ്ലാമിനെ ഭൂമിയിലേക്ക് ഇറക്കി രാത്രി കൊണ്ട് ബേജാറായി പകല് പകലിന്റെ വെളിച്ചം കണ്ട് സന്തോഷത്തോടുകൂടി നിസ്കരിച്ച ആസുബിയും, ഈ അഞ്ച് പ്രധാനപ്പെട്ട അമ്പിയാക്കന്മാരുടെ പ്രധാനപ്പെട്ട അഞ്ച് സംഗതികളെ, സംഭവങ്ങളെ, ചരിത്രങ്ങളെ അനുസ്മരിക്കുക എന്ന മൗലിദ് ഖിയാമത്ത് നാൾ വരെ നിലനിർത്താനും അതിൽ നിന്ന് ഗുണപാഠം ഉൾക്കൊള്ളാനും വേണ്ടി ഈ അഞ്ച് നിസ്കാരവും കൂടി ഒന്നിച്ച് നമുക്ക് തന്നു അലൈഹി വസ്സലാത്തു വസ്സലാം. സാധാരണ ഞാൻ പറയാറില്ല, അതൊക്കെ ചൊർക്കൂട്ടി പറഞ്ഞ ഓരോ കഥ ഓരോ ദിവസം പറയണം. നമ്മക്ക് ഇതിന് ബാലന്തരയുടെ പരിപാടി ഇല്ലല്ലോ, എനിക്ക് കേട്ടോ അറിയില്ല. ആട്ടെ, ഞാൻ ഇന്നലെ അങ്ങനെ കല്ലേരിയും സി എം സഹായിയും രണ്ടാളും കൂടി അങ്ങനെ പറഞ്ഞപ്പോ ഒന്ന് ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞതാ. ആട്ടെ, ഞാൻ വിഷയത്തിലേക്ക് തന്നെ വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വബിഹി നസ്തഈൻ. അവിടെ ഇന്നലെ വെച്ചതാ, ഇന്നലെ ഓതി വെച്ച സ്ഥലമാണ്. പിന്നെ അവിടെ നിന്ന് കേട്ട അഞ്ഞോതാള് വയലം. നീ മനസ്സിലാക്കിക്കൊള്ളുക, അന്ന സ്വലാത്ത നിശ്ചയമായും അഞ്ചു വഖത്ത് നിസ്കാരങ്ങളിൽപ്പെട്ട ഓരോ നിസ്കാരവും തെജിബു, അതാത് നിസ്കാരം നിർബന്ധമാകുന്നത് ബി അവലിൽ വഖത്തി, വഖത്തിന്റെ പ്രാരംഭം കൊണ്ടാണ്. അഞ്ചു വഖത്തും തുടക്കവും ഒടുക്കവും നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി എപ്പോഴാണ് ഈ നിസ്കാരം മുജൂബാകുന്നത്? ളുഹറിന്റെ വഖത്ത് കടക്കലോട് കൂടി അതിന്റെ തുടക്കം മുതൽ ളുഹർ മുജൂബാ.
അതുപോലെ അഞ്ച് വഖത്തും അതിന്റെ വഖത്ത് കടക്കലോട് കൂടി നിസ്കാരം വുജൂബായി. പക്ഷെ എങ്ങനെ? വുജൂബൻ മുവസ്സൻ, വുസ്അത്തുള്ള, വിശാലതയുള്ള വുജൂബ. നാല വുജൂബ് രണ്ട് നിലക്കുണ്ടാവും. വുജൂബ് മുദയ്യക്ക് എന്നും വുജൂബ് മുവസ്സ എന്നും. മുദയ്യക്ക് കാരണം ഇടുക്കമായത്, ഇപ്പൊ തന്നെ ചെയ്യുള്ളൂ, അങ്ങോട്ട് അനങ്ങാൻ പാടില്ല എന്നുള്ളവർക്ക്. അതേസമയത്ത് ചെയ്യണം, പക്ഷെ സൗകര്യം പോലെ ചെയ്താൽ മതി എന്നുള്ള, അതാണ് ഇപ്പൊ മുവസ്സായ. ഈ മുവസ്സായ നിലക്കുള്ള വുജൂബാണെന്നത് കൊണ്ട് ഫരഹു, ഒരു മുക്കല്ലഫായ മനുഷ്യന് പറ്റും. അത്തഹീറു, നിസ്കാരത്തെ പിന്തിക്കാം. അൻ അവ്വലിഹി, വഖ്തിന്റെ തുടക്കത്തിൽ നിന്നും പിന്തിക്കാം. ഏത് വരെ ആവാം? ഇതാ വഖ്തിൻ, ഒരു സമയം വരെ പിന്തിക്കാം, പിന്നെ പിന്തിക്കാൻ പാടില്ല. ഏതാണ് സമയം? യസഹ, ഈ നിസ്കാരത്തിന് സൗകര്യമാകുന്ന ഒരു സമയം. നിസ്കാരത്തിന്റെ ഫറളുകൾ മുഴുവനും മിതമായ രീതിയിൽ എടുത്തുകൊണ്ട് നിർവഹിക്കാൻ ആവശ്യമാവുന്ന ഒരു സമയം വരെ പിന്തിക്കുക. അവിടെ എത്തിയാൽ പിന്നെ മുതയ്യക്കായി, പിന്നെ അനങ്ങാൻ പാടില്ല, അപ്പൊ നിസ്കരിച്ചോളണം. അതായത് വല്ലാതെ തിരക്കൂട്ടിയിട്ടുമല്ല, വല്ലാതെ പതുക്കിയല്ല, ഒരു മിതമായ പോസിറ്റായ നിലക്ക്, മിതമായ നിലക്ക് ഫറളുകൾ മുഴുവനും എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ ആവശ്യമായ സമയം ഇനി ബാക്കിയുള്ളൂ എങ്കിൽ അവിടെ എത്തിയാൽ പിന്നെ പിന്തിക്കാൻ പാടില്ല, അപ്പൊ മുതയ്യക്കായി, അതുവരെ മുവസ. അപ്പൊ ഇത്രയും വരെയുള്ള സമയം പിന്തിക്കാനുള്ള അനുവാദത്തോടു കൂടി വഖ്തിന്റെ തുടക്കം മുതൽ തന്നെ നിസ്കാരം നിർബന്ധമായി എന്ന് പറഞ്ഞപ്പോ എന്താ? ദൂറായാൽ അസറാണ് അതിന്റെ അടുത്ത് നിസ്കരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞതിന്റെ അർത്ഥം? അസറായാൽ മഹരിബാനിന്റെ അടുത്ത് നിസ്കരിച്ചാൽ മതി എന്നല്ലേ? എന്നാ അങ്ങനെയല്ല അതിന് പറയുന്നത്. ഒരു ഷർത്തുണ്ട്, ബിഷർത്തി അയ്യാഴ്ച, അവൻ കരുതി ഉറപ്പിക്കണം എന്ന ഷർത്തുണ്ട്. ഏത്? വഖ്ത് മുവസ്സാണെങ്കിൽ ഒന്നിക്കൽ വഖ്താായ ഉടനെ നിസ്കരിക്കാം. അല്ലെങ്കിൽ നിസ്കാരത്തിന് വിശാലമാവുന്ന ഒരു സമയം മാത്രം ബാക്കിയാവുന്നത് വരെ വേണമെങ്കിൽ പിന്തിക്കാന്ന് പറഞ്ഞല്ലോ. ആ പിന്തിക്കണമെങ്കിൽ ഒരു ഷർത്തുണ്ട്, വഖ്തിൽ ചെയ്യും എന്ന് അസ്മ ചെയ്യണം. രണ്ട് ജാതി അസ്മ ഉണ്ട്. ആ ഒന്നാമത്തെ അസ്മ നമ്മളൊന്നും ചെയ്തോന്ന് അള്ളാഹു ആലം, എനിക്കറിയില്ല. ആലുരാജിനെ പോലത്തെ ആളുകളൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്നെ പോലത്തെ സാധുക്കളത് ചെയ്യാൻ പ്രയാസ. അതായത് പ്രായപൂർത്തിയുടെ എത്തും അന്ന്, അത് തന്നെ എന്താന്ന് അറിയപ്പോ നമ്മൾ അധികം ആളുകൾക്കും, പ്രായപൂർത്തി എത്തുന്ന അന്ന് ആ പ്രായപൂർത്തി എത്തിയ ഉടനെ ഒരു അസ്മ ചെയ്യുക. ഞാൻ എന്റെ ജീവിത അവസാനം വരെ ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു എനിക്ക് ഫർളാക്കിയ കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്യും, ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ന നിലക്ക് അള്ളാഹു എന്റെ മേൽ ഹറാമാക്കിയ കാര്യങ്ങളൊക്കെ ഞാൻ വെടിയും എന്ന് അസ്മ ചെയ്യണമെന്ന്. മനസ്സിലായില്ലേ? നല്ല കോലം. അങ്ങനെ ആരാ അസ്മ ചെയ്ത്? ഇത് നിർബന്ധമാണ് അറിയുന്നത്. പ്രായപൂർത്തി എത്തിയ ഉടനെ ഒരു ആമായ അസ്മ. ആമായ അസ്മ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞത്. അതായത് മുസ്ലിമായ ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മുസ്ലിം എന്ന നിലയ്ക്ക് എന്റെ മേൽ ഫർളാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിർവഹിക്കുമെന്നും ഹറാമായ കാര്യങ്ങളൊക്കെ ഞാൻ വെടിയും എന്നും അസ്മ ചെയ്യണം. അത് ആമായ അസ്മ, എല്ലാം പെട്ട്. പിന്നെ ഓരോ വഖത്തും നിസ്കാരത്തിന്റെ വഖത്ത് പ്രവേശിച്ചാൽ രണ്ടാമത്തെ അസ്മ. ഒന്നിരിക്കൽ ഉടനെ എന്താക്കുക? നിസ്കരിക്കുക. അതല്ലെങ്കിൽ വഖത്ത് കഴിയുന്നതിന് മുമ്പ് ഈ വഖത്തിന്റെ ഉള്ളിൽ ഞാൻ നിസ്കരിക്കും എന്ന് അസ്മ ചെയ്യുക. അങ്ങനെ അസ്മ ചെയ്യാതിരുന്നാലോ, വഖത്ത് കടന്ന ഉടനെ നിസ്കരിച്ചിട്ടില്ല, അസ്മും ചെയ്തില്ല, അങ്ങനെ ദുഹ്റാൻ കൊടുത്തപ്പോ അസ്മ ചെയ്തില്ല, നിസ്കരിച്ചിട്ടുമില്ല, നിസ്കരിക്കാൻ നിസ്കരിക്കാതിരിക്കും അങ്ങനെ ഒന്ന് നിന്നതാ. അങ്ങനെ ഒരു മണിക്കൂർ കഴിഞ്ഞ് ഇയാൾ മരിച്ചു. അസറായിട്ടില്ല, അസറ നിഞ്ഞു ഒന്നര മണിക്കൂർ ബാക്കിയുണ്ട്. പക്ഷേ ദുഹ്റായിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അയാൾ മരിച്ച്. അപ്പൊ വഖ്തിന്റെ തുടക്കത്തിൽ നിസ്കരിച്ചോ? ഇല്ല. വഖ്തിന്റെ തുടക്കത്തിൽ അസറാണതിന് മുമ്പ് നിസ്കരിക്കുന്ന അസ്മ ചെയ്തോ? ഇല്ല. എന്നാ ഈ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ അള്ളാന്റെ അടുക്കലോ കുറ്റക്കാരനാവും. ശരിയല്ല, മരിക്കപ്പോഴാന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ലല്ലോ. ആ നമ്മളെപ്പോഴാ മരിക്കാന്ന് പറയാൻ കഴിയില്ല. അപ്പൊ രണ്ടാലും ഒന്ന് ചെയ്യണം വഖ്ത് കടന്നാലും നടത്തും. അപ്പൊ മുവസ്സാണ് എന്ന് പറഞ്ഞാല് ആദ്യം മനസ്സിലാക്കുക, രണ്ടാലും ഒരു രീതിയിൽ ചെയ്തുകൊള്ളണം. ഒന്നിരിക്കൽ വഖ്തായ ഉടനെ നിസ്കരിച്ചോളണം. അതല്ലെങ്കിൽ മുവസ്സാണെന്ന് പറയണമെങ്കിൽ അസ്മ ചെയ്തെങ്കിലേ മുവസ്സാവുള്ളൂ. അഥവാ അസ്മ ചെയ്യാതെ ഇടക്ക് നിസ്കരിച്ചാൽ കുറ്റം കിട്ടുമൊന്നുമില്ല. പക്ഷേ ഇടക്ക് എപ്പോഴാണ് മരിക്കുക എന്ന് നമുക്ക് പറയാൻ കഴിയോ? പറയാൻ കഴിയില്ലല്ലോ.
മരിച്ചുപോയി. എന്നാൽ ആ നിസ്കാരം നഷ്ടപ്പെടുത്തിയതിന്റെ പേരിൽ കുറ്റക്കാരൻ. അപ്പൊ നിങ്ങൾ പറയും കള്ളായിട്ടില്ലല്ലോ, പക്ഷെ കള്ളായിട്ടില്ല അറിഞ്ഞിട്ടില്ല, വഖ്ത് ഇറങ്ങപ്പം നിസ്കരിച്ചിട്ടില്ലല്ലോ, കയ്യനെ പുനസ്കരിക്കുന്നു അസ്മി ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് കുറ്റക്കാരനാവും. ഇനി വലവ് അതറക്ക ഒരാളെത്തിച്ചു, ഫിൽ വഖ്തി വഖ്തിൽ നിന്നെത്തിച്ചു, രണ്ട് തലയും പറഞ്ഞല്ലോ അങ്ങേ തലയും ഇങ്ങേ തലയും. അപ്പൊ ദുഹ്റ് അസർ വാങ്ങിക്കൊടുക്കാനുള്ള വഖ്ത് ആകുന്നതിന്റെ മുമ്പ് ദുഹ്റിൽ നിന്നിട്ട് കിട്ടി, അല്ലെങ്കിൽ മഗ്രിബ് വാങ്ങിക്കൊടുക്കുന്നതിന്റെ മുമ്പ് അസർ നിസ്കാരത്തിൽ നിന്നിട്ട് കിട്ടി. ഇങ്ങനെ ഓരോ വഖ്തും ആ നിസ്കാരത്തിൽ നിന്ന് ഈ വഖ്തിൽ കിട്ടി. എത്ര കിട്ടി? റക്കാത്തൻ, ഒരു റക്കാത്ത് പൂർണ്ണം. അതായത് രണ്ടാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തി, അപ്പോഴേ ഒരു റക്കാത്ത് പൂർത്തിയായി പറയാൻ പറ്റുള്ളൂ. റുക്കു എന്ന് ഉയർന്നാ പോരാ, അത് ജമാഅത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു റക്കാത്ത് കിട്ടണമെങ്കിൽ റുക്കു കിട്ടണം എന്ന് അറിയാം. അതെല്ലാം മനസ്സിലായി. ഒരു റക്കാത്ത് പൂർത്തിയാകുക എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തി, അപ്പോഴേ ഒരു റക്കാത്ത് പൂർത്തിയാവുള്ളൂ. അങ്ങനെ വഖ്ത് ഖളാ ആകുന്നതിന് മുമ്പ് ഒരു റക്കാത്ത് പൂർത്തിയാക്കിയാൽ ലാദൂനഹ, ഒരു റക്കാത്ത് താഴെ കിട്ടിയാ പോരാ. താഴെ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സുജൂദ് കഴിഞ്ഞ് ഇടയിലിരുത്തും കഴിഞ്ഞ് രണ്ടാമത്തെ സുജൂദക്ക് പോയിട്ട് അപ്പക്കാണ് അസർവം കൊടുത്ത്, എന്നാ അതായി കിട്ടിയെന്ന് പറയാൻ പറ്റൂല, കാരണം ഒരു റക്കാത്ത് പൂർത്തിയായിട്ടില്ല. അതേസമയത്ത് രണ്ടാമത്തെ റക്കാത്ത് തല, രണ്ടാമത്തെ സുജൂദിൽ നിന്നിട്ട് തല ഉയർത്തിയാണ്, എന്നാ പറക്കാത്ത് പൂർത്തിയായി. എന്നാൽ ഫൽക്കുല്ലു അതാവും, എല്ലാത്തിന്റെയും പേര് അതാകുന്ന, അങ്ങനെ നോക്കണം, എല്ലാത്തിന്റെയും പേര് അതാകും. അതായത് ഒരു റക്കാത്ത് പൂർണ്ണമായി വഖ്തിൽ കിട്ടിയാൽ അതാ ആയ നിസ്കാരം എന്നതിന് പേര് പറയും. പേര് പറഞ്ഞിട്ടോ ബാക്കി പുറത്തു പോയി അള്ളാന്റെ അടുക്കൽ കുറ്റം ഉണ്ടാവും, വേറെ ഷേഹ് പറയുന്നുണ്ട്. വയ്യില്ല, ഒരു റക്കാത്ത് പൂർത്തിയായില്ല. അപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഒന്നാമത്തെ റക്കാത്ത് സുജൂദ് വരെ രണ്ടാമത്തെ സുജൂദിലെത്തിന്, പക്ഷെ രണ്ടാമത്തെ സുജൂദിന് തല ഉയർത്തുന്നതിന് മുമ്പ് അസറാം കൊടുത്തു, എന്നാൽ ഫഖവാവുൻ മുഴുവനും കവാ. അപ്പൊ വഖ്തിൽ നിന്ന് ഒരു റക്കാത്തിൽ താഴെ കിട്ടിയാൽ നിസ്കാരം മുഴുവനായും കവാഹ് എന്നാണ് പേര് പറയാം. അതേസമയത്ത് ഒരു റക്കാത്ത് പൂർണ്ണമായി വഖ്തിൽ കിട്ടിയാൽ മുഴുവനായും അതാഹ് എന്ന് പറയും. ഉസൂലിൽ വലിയ ചർച്ചയുള്ള വിഷയമാണ്, മനസ്സിലായില്ലേ? ഏ ശരിക്കും പറഞ്ഞാൽ കിട്ടിയത് അതാവും, ബാക്കിയുള്ളത് കള്ളാവും എന്ന് പറയണം, അതാണ് ഉസൂലിന്റെ കാര്യം. പക്ഷെ ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്, മൻ അദറക റകഅത്തൻ മിന സ്വലാത്തി ഫഖദ് അദറക സ്വലാ എന്ന് ഹദീസ് ഉണ്ട്. അതാണ് അതിന്റെ തെളിവ്. ഒരു മനുഷ്യന് നിസ്കാരത്തിലെ ഒരു റക്കാത്ത് വഖ്തിൽ കിട്ടിയാൽ അവൻ ആ നിസ്കാരം വഖ്തിൽ കിട്ടിയവനായി എന്ന് പറഞ്ഞു, അതായത് അതാവും അർത്ഥം. അപ്പൊ ഒരു അതിന്റെ മഫൂമിൽ നിന്നിട്ട് എന്ത് കിട്ടും? ഒരു വഖ്ത്, ഒരു റക്കാത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ വഖ്ത് നിസ്കാരം വഖ്തിൽ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് പൂർണ്ണമായി ഒരു റക്കാത്ത് കിട്ടിയാൽ മുഴുവൻ അതാഹ് എന്ന് പറയും, പൂർണ്ണമായി റക്കാത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ മുഴുവൻ കവാഹ് എന്ന് പറയും. ആ എന്നാ പിന്നെ ഒരു റക്കാത്ത് വഖ്ത് കിട്ടിയാൽ അതാഹ് എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കണ്ട. വയസ്സുമാവും കുറ്റക്കാരനാവും, ബിഹ്റാജി ബാദിഹ നിസ്കാരത്തിൽ നിന്നിട്ട് അല്പത്തെ പുറപ്പെടിച്ചത് കൊണ്ട് അനിൽ വഖ്തി വഖ്തിൽ നിന്നും പുറപ്പെടിച്ചു സംഗതി വൈകുന്നത്രക്കറക്കാത്തൻ, ഒരു റക്കാത്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു റക്കാത്ത് കിട്ടിയ അതാലോ. ഏയ് ഒരു റക്കാത്ത് കിട്ടിയ അതാല്ലേ? അതെ. പിന്നെ അതായും സ്കെച്ചിന് ബാക്കി അത് പേരേന്ന്, അതാന്ന് പേരുള്ളൂ. ബാക്കി മൂന്ന് റക്കാത്ത് വഖ്തിന്റെ പുറത്തു പോയതിന് അള്ളാന്റെ അടുക്കൽ കാരണം ബോധിപ്പിക്കാറ്, അല്ലെങ്കിൽ അറാമിന്റെ കുറ്റം കിട്ടൂ. ഷറാനുവദിക്കുന്നു, അല്ല എഴുതുറും ഉണ്ടെങ്കിൽ തർക്കിടില്ല, ഇല്ലെങ്കിൽ ബാക്കി പുറത്തു പോയതിന് കുറ്റം ഉണ്ടാവും. എന്നാലും പേരും തന്നെ അതാകുന്നതിന്. അപ്പോ ഒരു റക്കാത്ത് വഖ്തിൽ കിട്ടിയാൽ അതാകുന്ന പേര് പറയും, ഒരു റക്കാത്തിൽ താഴെയാണെങ്കിൽ കവാഹെന്ന് പറയും. ഏതായാലും സലാം വീട്ടുന്നത് ഉൾപ്പെടെ ഒരു റുക്കിന്, അവസാനത്തെ റുക്കിനാണല്ലോ ഇപ്പൊ സലാം വീട്ടുക, ഇവൻ അത്തരിയാത്ത് ഓതിക്കഴിഞ്ഞ് മസീഹുദ്ദജ്ജാല് പറഞ്ഞു, അപ്പോക്ക് കാണാം അസർവാൻ കൊടുക്കണം. അപ്പൊ അസ്സലാമു അലൈക്കും നടന്ന ഫർദ് അസർ വഖ്തിലാ കൊടുക്കാൻ കഴിഞ്ഞു, അയിന്റെ ഹറാമാ, ആ കുറ്റുണ്ടാവും. അതാ നിസ്കാരം പൂർണ്ണമായി വഖ്ത് കിട്ടണോ, അതിൽ ഒരു സലാം ഉൾപ്പെടെ അവസാനത്തെ ഫർദ് എങ്കിലും പുറത്തു പോയാൽ അവൻ കുറ്റക്കാരൻ തന്നെയാണ്. പേര് പറയുന്നതാണ് ഒരു റക്കാത്ത് കിട്ടിയാൽ അതാ, ഒരു റക്കാത്ത് താഴെയാണെങ്കിൽ കള്ളാകുക എന്നത്. എന്നാൽ അപ്പൊ എപ്പം റക്കാത്തിൽ അല്ല നിസ്കാരത്തിൽ നിന്നിട്ട് കുറച്ച് പുറത്തു പോയാലും കുറ്റം കിട്ടുമോ? കിട്ടാത്ത ചില കോലങ്ങൾ ഉണ്ടെന്നാ പറയുന്നത്, അവിടെ ഇസ്തിദ്റാക്ക്. പക്ഷേ ഒരാള് പ്രവേശിച്ചു തുടങ്ങി ഫീ വൈലിൽ ജുമാഅത്തി,
ജുമാ ഇല്ലാത്ത ഒറ്റ നിസ്കാരം, ജുമാന്റെ നിയമം വേറെയാണ്. ജുമാ അല്ലാത്ത മറ്റൊരു നിസ്കാരത്തിൽ പ്രവേശിച്ചു. എപ്പോഴാ പ്രവേശിച്ചത്? വഖദ് ബഖിയ, ഈ പ്രവേശിക്കുന്ന സമയത്ത് ബാക്കി നിൽക്കുന്നുണ്ട്. മായസമൂഹ, ആ നിസ്കാരത്തിന് വിശാലമാവുന്ന സമയമുണ്ട് എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവിടെയൊക്കെ കണക്കൂട്ടം മിതമായ രീതിയിലാണ്. മിതമായ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരം മുഴുവനായി വഖത്തിൽ കിട്ടാൻ സമയമുണ്ട്. അങ്ങനെയുള്ള ഒരു സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങി. എന്നാൽ ജാസലഹു, ആ തുടങ്ങിയ ആൾക്ക് ജായിസാവും, ജുമാ അല്ലാത്തതിൽ ജായിസാവും. ബിലാ കറാഹത്തിൻ, കറാഹത്ത് പോലുമില്ല, ജായിസാവും. എന്ത് ജായിസാണ്? അയ്യുത്തവിരഹ, ആ നിസ്കാരത്തെ നീട്ടല്. ബിൽ ഖിറാത്തി, ഖുർആൻ ഒത്തുകൊണ്ട് നീട്ടല്. അവിദ്ദിക്രി, അല്ലെങ്കിൽ ദിക്ർ കൊണ്ട് നീട്ടല്. ഏതുവരെ നീട്ടല്? അത്തഹുറുജൽ വഖ്തു, വഖ്ത് പുറത്തു പോകുന്നത് വരെ നീട്ടാം, കുഴപ്പമില്ല. അവിടെ കറാഹത്ത് പോലും ഇല്ല. കാരണം എന്താ? ഓൻ നിസ്കാരം മിതമായ രീതിയിൽ നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായും വഖ്തിൽ കിട്ടാൻ ആവശ്യമായ സമയത്ത് നിസ്കരിക്കാൻ തുടങ്ങിയല്ലോ. ഓക്കെ, പിന്നെ നീട്ടി, നിസ്കാരത്തെ നീട്ടിയല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല. ഉദാഹരണം പറഞ്ഞാല്, ഒരാള് മാറി നിസ്കരിക്കാൻ നിന്നു, വഖ്തായ ഉടനെ ഒതു കൊടുത്ത് വന്ന് വേഗം നിസ്കരിക്കാൻ തുടങ്ങി. ഒന്നാം റക്അത്തിൽ ഫാത്തിഹ ഓതി കഴിഞ്ഞതിന് ശേഷം സൂറത്ത് യൂസുഫാണ് തുടങ്ങി. സൂറത്ത് യൂസുഫ് അങ്ങനെ നല്ല ചൊറുക്കിന് ഓതി വന്ന് ഒരു റക്അത്ത് കഴിഞ്ഞ് റുക്കുഉം സുജൂദും ഒക്കെ കഴിഞ്ഞ് രണ്ടാമത്തെ റക്അത്തിലേക്ക് വന്ന് ഇങ്ങനെ ഫാത്തിഹ തുടങ്ങുമ്പോ കാക്ക മൊല്ലാക്ക വാങ്ങു കൊടുക്കുന്നത് അസർവാങ്ക്. ഒരു കുഴപ്പമില്ല, ഊറക്കകത്ത് കിട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഊറക്കകത്ത് കിട്ടിയില്ല, ഇയാൾ നല്ലൊരു ഹാഫിള ഒട്ടിക്കൊളി. മാഗരിബിസ്കാരത്തിന് തക്ബീറും കെട്ടി, ഇമാമിന് പറ്റൂല കേട്ടോ, വേറെ വിഷയം. മാഗരിബിസ്കാരത്തിന് തക്ബീർ കെട്ടിട്ട് ഇയാൾ അൽബക്കറയാണ് തുടങ്ങി. ആ നല്ല തെർത്തിയിലായ, നമ്മളെ ഹാഫിസ് ഉസ്താദൊക്കെ ഓതുമ്പോലുള്ള നല്ല തെജ്വീദ് അനുസരിച്ച് ആ തെർത്തിയിലായ ഓത്ത് അങ്ങനെ ഓതി ഓതി അങ്ങനെ വന്ന് രണ്ടാമത്തെ ജ്യൂസ് ഇങ്ങനെ കഴിഞ്ഞ് മൂന്നാമത്തെ ജ്യൂസ് കാട് കിടക്കണ്. അപ്പൊ കാണാം മൊല്ലാക്ക പള്ളിക്കന്ന് ബാങ്ക് അങ്ങനെ കൊടുക്കണ്. ഇപ്പൊ ഒരു റക്കായത്ത് പോയിട്ട് ഒരു റക്കായത്തിലെ ഖിയാമ കഴിഞ്ഞിട്ടില്ല. ഒരു കുഴപ്പമില്ലാന്നേ, കാരണങ്ങൾ വഖ്തിന്റെ തുടക്കത്തിൽ തന്നെ നിസ്കരിക്കാൻ തുടങ്ങിയില്ലേ. ഓ, പിന്നെ നീട്ടിയല്ലേ, അതെ കുഴപ്പമില്ല. അങ്ങനെ ആ വൈലം യുഖിമിൻഹ, ഈ നിസ്കാരത്തിൽ നിന്നിട്ടും അവൻ ചെയ്തിട്ടില്ലെങ്കിൽ ശരി, റക്കായത്തിന് ഒരു റക്കായത്തിനെ പോലും ഫീഹി വഖ്തിൽ പറഞ്ഞേക്ക് തന്നെ. മഗ്രിബിന്റെ ഒന്നാം റക്കായത്തിൽ, അല്ലെങ്കിൽ സുബീന്റെ ഒന്നാം റക്കായത്തിൽ അൽബക്ര തുടങ്ങി. അൽബക്ര തൃഷ്കാൻ ഓതിയാല് സുബീഖായാലും അൽബക്ര കയ്യൂലല്ലോ. ശരിക്കും ഓതിയാല് ഈ കടിപിടിയോത്തല്ല എന്നേക്ക് മാരിവ് അൽഷാബാം കൊടുത്താലും അൽബക്ര കഴിഞ്ഞിട്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ എന്തേ പറഞ്ഞ് പിന്തിക്കാൻ പാടില്ല എന്നാണ് ഏതർത്ഥത്തിനാണ്? മിതമായ നിരക്കു നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായിട്ട് വഖത്തിൽ കിട്ടാവുന്ന സമയത്തിൽ നിന്ന് പിന്തിക്കാൻ പാടില്ല എന്നാ പറഞ്ഞതിനർത്ഥം. അപ്പൊ നോക്ക, ഫൈലം വിഭക്തമിനൽ വഖത്തി, ഇവൻ നിസ്കരിക്കാൻ തുടങ്ങുമ്പം സമയത്തിൽ നിന്നിട്ട് ശേഷിച്ചിട്ടില്ലെങ്കിൽ മായസൂഹ, ആ നിസ്കാരത്തിന് മിതമായ നിരക്ക് വിശാലമാവുന്ന സമയം ഒക്കെ മൊത്തത്തിലെ കൊണ്ട് കണക്കാക്കണം. മിതമായ നിരക്ക് ഈ നിസ്കാരത്തിന് വിശാലമാവുന്ന സമയം ഇല്ല തുടങ്ങുമ്പോൾ എങ്കിൽ, തുടങ്ങുമ്പം തന്നെ വേഗം ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചെങ്കിലേ ഉറക്കകത്ത് കിട്ടൂ എന്ന് കണ്ട്. ഔക്കാനത്ത് ജുമാത്തൻ, അല്ലെങ്കിൽ ഈ നീട്ടുന്ന നിസ്കാരം ജുമാണ്. എന്നാൽ ലം യജുസിൽ മദ്ദു, വഖത്തിൽ നിന്ന് അല്പമെങ്കിലും പുറത്തു പോകുന്ന നിലക്ക് നീട്ടൽ ജായിസാവൂല. കാരണം എന്താ? ജുമാ കളാ വിട്ടാൻ പറ്റൂല, ജുമാക്ക് ളുറൂറത്തിന്റെ വഖത്തില്ല. അത് വഖത്ത് ളുഹുർ വഖത്തിൽ തന്നെ ആയിരിക്കണം എന്ന്, ഖുതുബ മുതൽക്ക് സലാം വീട്ടുന്നത് വരെ വഖത്തിലായിരിക്കണം. അപ്പൊ അവിടെ നീട്ടിയിട്ട് വഖത്തിന്ന് പുറത്തു പോകുന്ന നിലക്ക് നീട്ടിയാൽ ജുമാ തന്നെ ബാത്തിലായി പോകും, അതുകൊണ്ട് അവിടെ നീട്ടാൻ പാടില്ല. അതുപോലെ തന്നെ മുഴത്തതിലായ നിലക്ക് ഫറള് മാത്രം എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ വഖത്തിൽ മുഴുവനായിട്ട് കിട്ടാൻ സമയമില്ലാത്ത സമയത്താണെങ്കിൽ ഉറക്കത്തെങ്കിലും വഖത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിസ്കരിക്കാൻ വേണ്ട, അവിടെ പിന്നെ നീട്ടാൻ പാടില്ല. ഇനി വലായുസുന്നു, സുന്നത്താക്കപ്പെടില്ല. അൽ ഇഖ്തിസാർ വല അർക്കാനി സ്വലാത്തി, നിസ്കാരത്തിന്റെ ഫറള് മാത്രം എടുക്കല്. എന്തിനു വേണ്ടി ലീദറാക്കി കുല്ലി ഹാഫിൽ വഖത്തി എന്ന് പറഞ്ഞാൽ, നിസ്കരിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഒരു മൊത്തത്തിലായ മിതമായ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ, ഫർള് മാത്രം എടുത്ത് മിതമായ നിലക്ക് നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായും വഖത്തിൽ കിട്ടും. അങ്ങനത്തെ ഒരു സമയത്ത് നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സുന്നത്തൊക്കെ എടുത്ത് തന്നെ നിസ്കരിക്കാം. അപ്പൊ കുറച്ച് പുറത്തു പോകും, കുഴപ്പമില്ല.
തുടങ്ങുമ്പോൾ മിതമായ നിരക്ക് ഫർളുകളെല്ലാം പാലിച്ചുകൊണ്ട് ഫർള് മാത്രം എടുത്ത് നിസ്കരിക്കുകയാണെങ്കിൽ മുഴുവനായി വക്തിൽ നിസ്കരിക്കാൻ കഴിയുന്ന ഒരു സമയത്ത് നിസ്കാരം തുടങ്ങിയാൽ അവിടെ ഫർള് മാത്രം എടുത്ത് നിസ്കരിച്ചു കൊള്ളണമെന്നില്ല, സുന്നത്ത് കൂടി എടുക്കാം. അപ്പൊ സുന്നത്ത് എടുത്താൽ കുറച്ച് ഫർള് വക്തിൽ നിന്ന് പുറത്തു പോലോ? അങ്ങോട്ട് കുഴപ്പമില്ല. നോക്കല്ലേ ഫറോൻ വേനു കിതാബിലേക്ക് തോന്നുന്നില്ല, ഇന്നലെ ഓദ്യന്റെ ബാക്കി ഇന്നലെ അങ്ങനെ വിശദീകരിക്കാൻ പറഞ്ഞപ്പോ ഒരു 10 മിനിറ്റ് അയിമക്ക് ആണ് ശോലായത്. ആട്ടെ ഫറോൻ യുന്തബു തഅജീലു സ്വലാത്തിൻ, ഏത് നിസ്കാരത്തെയും വേഗത്തിൽ നിർവഹിക്കൽ സുന്നത്താക്കപ്പെടും. വേഗത്തിൽ നിർവഹിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ 120 സ്പീഡിൽ നിസ്കരിക്കാന്നല്ല, വഖ്തായ ഉടനെ നിസ്കരിക്കാൻ ആർത്ഥത്തിന് തഅജീൽ. മനസ്സിലായി? തഅജീൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ കെട്ടി അള്ളാഹു അക്ബർ അങ്ങനെ തിരിക്കലും അതല്ല തജീൽ, മറിച്ച് വഖ്തായാൽ ഉടനെ നിസ്കരിക്കാം. വലോ ഇശാൻ, അത് ഇശാ ആണെങ്കിൽ പോലും വഖ്തായ ഉടനെ നിസ്കരിക്കൽ തന്നെയാണ് സുന്നത്താക്കപ്പെടുന്നത്. എവിടെ തജീൽ? നമ്മളെ നാട്ടിലും അറിവ് തിരിച്ചു പോലെ എന്നല്ല, ലി അവരി വഖ്തിഹ, അവരി വഖ്തില് എന്ന് പറഞ്ഞാൽ വഖ്ത് കടന്ന ഉടനെ വുളു ചെയ്ത് ഔറത്ത് മറച്ച് പള്ളിയിൽ വന്ന് മുൻപുള്ള സുന്നത്ത് നിസ്കാരം നിർവഹിച്ച് എന്നിട്ട് ഫർള് നിസ്കരിച്ച് അതിനുവേണ്ടി മാത്രം സമയം വിനിയോഗിക്കുക, മറ്റ് കാര്യങ്ങളിലേക്ക് ഷോലാകാതിരിക്കുക. ഇതാണ് തഅജീൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരാൾ പള്ളിയിൽ വന്ന് വുളു ഒക്കെ എടുത്ത് തലേക്കെട്ടൊക്കെ കെട്ടി ഖിബിലക്ക് മുന്നിട്ട് സൊഫിലിങ്ങനെ നിൽക്കുകയാണ്, വല്ലാക്ക അള്ളാഹു അക്ബർ എന്ന് തക്ബീർ കേട്ട് ചെല്ലാൻ തുടങ്ങിയപ്പോ തന്നെ ഇയാൾ അള്ളാഹു അക്ബർ, അയിനല്ല തഅജീൽ എന്ന് പറയുന്നത്. ഏ അയിന അലച്ചാന്നാ പറയാ, അങ്ങനെ വേണ്ട. മറിച്ച് വഖ്ത് കടന്ന ഉടനെ നിസ്കാരത്തിന്റെ ഷോലായിട്ട് ബന്ധപ്പെടുക. അപ്പൊ അതിന് മൂത്രമൊഴിക്കാൻ അത്യാവശ്യമുള്ള ആളാണെങ്കിൽ മൂത്രമൊഴിച്ചു, ഒതു ഇല്ലാത്ത ആളാണെങ്കിൽ ഒതു എടുത്ത് ഔറത്ത് മറച്ച് പള്ളിയിൽ കയറി മുമ്പുള്ള സുന്നത്ത് നിസ്കരിച്ചു എന്നിട്ട് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കാം, മറ്റാവശ്യങ്ങൾക്ക് സമയം വിനിയോഗിക്കാതിരിക്കുക. അതാ അപ്പൊ സമീപത്തൊക്കെ ഉള്ള ആളുകൾ എത്തുന്നത് വരെ നേരത്തെ എത്തിയ ഒരു ഖുർആൻ ഓതിയെങ്കിലൊക്കെ ഈ തഅജീൽ പെട്ടു. എന്താ ഇങ്ങനെ വഖ്തായ ഉടനെ നിസ്കരിക്കൽ സുന്നത്താണെന്ന് പറയാൻ കാരണം, ലി ഖബരി അഫ്ളുല്ലാമാലി അസ്വലാത്തു ലി അവ്വലി വഖ്തിഹ എന്ന ഹദീസ്. അഫ്ളുല്ലാമാലി അമലുകളിൽ വെച്ചിട്ട് ഏറ്റവും ശ്രേഷ്ഠമായത് നിസ്കാരം അതിന്റെ അവ്വല് വഖ്തിൽ നിർവഹിക്കലാവുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഖുർആനിലുണ്ട് ഫസ്തബിഖുൽ ഖൈറാത്ത് എന്ന് അള്ളാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറായ കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഉളരുവീൻ. ആ ഇസ്തിബാഖ് എന്ന് പറഞ്ഞ ആ ഉളരല് ഈ അസ്വലാത്തു അവ്വലി വഖ്തിഹ എന്ന് പറഞ്ഞത് അതിൽപ്പെട്ട ഏറ്റവും ഉത്തമമായതാണ്. അതിന് ഇശാ ഉൾപ്പെടെപ്പെട്ടു. എന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ, ചില ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇശായിന് അല്പ പിന്തിക്കലാണ് ഉത്തമം. അതിന് കാരണം എന്താ, ചുരുക്കം ചില ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരം ഇശാ കുറച്ച് പിന്തിച്ച് നിസ്കരിച്ചിട്ടുണ്ട്, അതിന് വലിയ ഫളീലത്തും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസും ഈ ആയത്തും ധ്വനിപ്പിക്കുന്നതും സ്ഥിരമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനവും വഖ്തായ ഉടനെ നിസ്കരിക്കലാണ്. അപ്പൊ അതാണ് ഉത്തമത്. മറ്റേത് ചില പ്രത്യേക കാരണങ്ങൾ ഉള്ളപ്പോൾ ചിലപ്പോൾ പിന്തിച്ചാൽ കുഴപ്പമില്ല എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതാണ് ഇശ ഉൾപ്പെടെ അവരു ഒക്കെ നിസ്കരിക്കലാണ് സുന്നത്ത് എന്ന് പറയാൻ കാരണം. ഇനി വേറെ വിഷയം, ഈ നിസ്കാരത്തെ പിന്തിക്കൽ അവരോക്തിനെ തൊട്ട് പിന്തിക്കൽ സുന്നത്താക്കപ്പെടും. എന്തിന് സുന്നത്ത്? ജമാഅത്ത് കിട്ടുമെന്ന് ഉറപ്പുണ്ടായതിന് വേണ്ടിയിട്ട്. അസ്നാഹു വഖ്തിന്റെ ഇടക്ക് അവരോക്ത് കഴിയും, എന്നാ എന്താവൂല്ല, ലാസ്റ്റ് ഖളാ എന്ന അവർക്ക് കിട്ടും, എത്തൂല്ല. അപ്പൊ നിസ്കാരത്തിന് മുഴുത്തതിനായ നിലയ്ക്ക് ഒരു നിസ്കാരം വഖ്തിൽ പൂർണ്ണമായി കിട്ടാൻ സൗകര്യപ്പെടുന്ന ഒരു സമയം, ആ സമയത്തിൽ ജമാഅത്ത് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതിലേക്ക് പിന്തിക്കൽ സുന്നത്താണ്. അപ്പൊ എന്താ കാരണം? രണ്ട് കാര്യം അവിടെ ഉള്ളത്, ഒന്ന് ജമാഅത്തിന്റെ ഫളീലത്ത് എന്ന് പറയുന്ന ഒരു മഹത്വവും, മറ്റൊന്ന് അവരോക്തിന്റെ ഫളീലത്ത് എന്ന് പറയുന്ന ഒരു മഹത്വം. ജമാഅത്തിന്റെ ഫളീലത്ത് കാരണം നിസ്കാരത്തിന്റെ ദാത്തുമായി ബന്ധപ്പെട്ട ഫളീലത്താണ്.
അവലോക്ത് എന്ന് പറയുന്നത് വാക്കുത്തുമായിട്ട് ബന്ധപ്പെട്ട ഫദീലത്താണ്. വാക്കുത്തുമായിട്ട് ബന്ധപ്പെട്ട ഫദീലത്തിനേക്കാൾ മുൻഗണന കൊടുക്കുക നിസ്കാരത്തിന്റെ റാത്തുമായി ബന്ധപ്പെട്ട ഫദീലത്ത്. അതുകൊണ്ട് ജമാഅത്തിനാണ് അവിടെ മുൻഗണന കൊടുക്കേണ്ടത്. അതെന്താ ജമാഅത്ത് കിട്ടുന്ന ഉറപ്പുണ്ടെങ്കിൽ അതാണ് അവിടെ വൈഫാഷ തഹീറു. പിന്തിക്കൽ വളരെ മോശമാവുന്ന നിലക്ക് എന്നല്ല, വളരെ അമിതമായാലും ശരി എന്നർ. എന്നാ ദുഹ്റാം കൊടുത്ത് 12:30 ദുഹ്റാം കൊടുത്തു, 1:30 ജമാഅത്ത് തുടങ്ങിയിട്ടില്ല, 2:30 തുടങ്ങിയിട്ടില്ല, 2:30 ഓ 12:30 വാങ്ങും കൊടുത്തിട്ട് 2:30 ജമാഅത്ത് ഇട്ടുള്ളൂ. എന്നാലും കുഴപ്പമില്ല, കാരണം 2:30 സ്കരിച്ചാലും പിന്നീണ്ടല്ലോ ഒരു മണിക്കൂർ ഇന്റെ അപ്പുറം ബാക്കി. അപ്പൊ അതുകൊണ്ട് ദീർഘമായി പിന്തിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു ഷർത്തുണ്ട്, മാലം എളുക്കിൽ വക്തു, വക്ത് എടുക്കമാകാത്തോളം വക്ത് എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മിതമായ നിരക്ക് ഫർള് മാത്രം എടുത്തുകൊണ്ട് നിസ്കരിക്കാൻ മാത്രം ബാക്കിയാവുന്ന സമയമാകുമ്പോൾ ഇടുങ്ങി അവിടക്ക് പിന്തിക്കാൻ പാടില്ല. അതുവരെ പിന്തിക്കൽ സുന്നത്താണ്. കാരണം ജമാഅത്ത് എന്ന് പറയുന്ന നിസ്കാരത്തിന്റെ ധാത്തുമായി ബന്ധപ്പെട്ട ഫളീലത്താണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് പിന്തിക്കലാണ്. ഈ വക്തുമായിട്ട് ബന്ധപ്പെട്ട ഫളീലത്ത് അവരൊക്കെ നിസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ സുന്നത്തിനേക്കാളും മുൻഗണന കൊടുക്കേണ്ടത്. ഇനി ഒരു വന്നിഹ ജമാഅത്ത് കിട്ടുമെന്ന വെന്നുണ്ടെങ്കിലും ആ വെന്നിന്റെ പേരിൽ പിന്തിക്കൽ സുന്നത്താക്കപ്പെടും. പക്ഷെ അവിടെ ഷർത്തുണ്ട്, ഇതാലം യഫ്ഹശ് ഉറുഫൻ, ഉറുഫ് സാധാരണ നാട്ടടപ്പനുസരിച്ച് അമിതമായ ദീർഘം വരാതിരുന്ന. ഉദാഹരണം 12:30 വാങ്ങ് കൊടുത്തിട്ട് 1 മണിവരെ കാത്തുന്നാൽ ജമാഅത്ത് കിട്ടും എന്ന് ധാരണ ഉണ്ടെങ്കിൽ ഓക്കെ, അല്ല ഒരു 2:30 വരെ കാത്തുക്കേണ്ടിരുന്ന കുറച്ച് കടുപ്പ. കാരണം ചെറിയപ്പഞ്ഞ് 2:30 വരെ കാത്തൊന്നും ചെയ്തിട്ട് ജമാഅത്തും കിട്ടിയില്ലെങ്കിലോ? കാരണം ഇവിടെ യക്കീനല്ലോ, യക്കീനുള്ളോടത്ത് വക്ത് എടുക്കമാകാത്തോടത്തോളം എത്രയും പിന്തിക്ക, വെന്നുള്ളോടത്ത് അമിതമാകാത്ത പിന്തിക്കൽ ആവാം. അപ്പൊ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂർ വരെയൊക്കെ ദുഹറിനെ പിന്തിക്ക, അസറിനെ പിന്തിക്ക. എന്നാൽ ലാലി ഷെക്കിം ഫീഹ, ജമാഅത്ത് കിട്ടുമെന്ന ഷെക്കിന് വേണ്ടി പിന്തിക്കൽ സുന്നത്തില്ല. മുത്തലഖൻ, മുത്തലഖൻ എന്ന് പറഞ്ഞാൽ പിന്തിക്കൽ ദീർഘമാകട്ടെ ദീർഘമാകാതിരിക്കട്ടെ രണ്ടായാലും ഷെക്കിന് വേണ്ടി പിന്തിക്കേണ്ടതില്ല. എന്തുകൊണ്ട്? വഖ്തിന്റെ ഫളീലത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ യക്കീൻ ഉള്ളതാ. അത് വിട്ടുകാണ്ട് വന്നും പോലും ഇല്ലാത്ത ഷെക്കിന് വേണ്ടി പിന്തിക്കാൻ പാടില്ല. അത് എന്തുപോലെ ഉണ്ടാവും? കൈ കിട്ടിയതിനെ വിട്ടിട്ട് പറക്കണേനെ പിടിക്കാൻ പാഞ്ഞേക്ക് ഉണ്ടാവും. കൈ കിട്ടിയത് വിട്ടപ്പോ അത് പോവുകയും ചെയ്ത് പറക്കണ തൊട്ട് കിട്ടിയില്ല, അപ്പൊ രണ്ടും പോവും. അതേസമയത്ത് കൈ കിട്ടി അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ടെങ്കിലോ പറക്കണ കിട്ടിയെങ്കിൽ കിട്ടട്ടെ, അല്ലെങ്കിൽ നിക്കുമല്ലോ. അപ്പൊ അവരൊക്കെ ഫതിലത്തെങ്കിലും കിട്ടും. അപ്പൊ ഷെക്ക് ജമാഅത്ത് കിട്ടാനും കിട്ടാതിരിക്കാനും സാധ്യത ഉണ്ട് എന്നുള്ള അവസ്ഥയാണെങ്കിൽ പിന്തിക്കാൻ പാടില്ല, സുന്നത്തില്ല. അതേസമയത്ത് ഒന്നുണ്ടെങ്കിൽ അമിതമാകാത്തവർക്ക് പിന്തിക്ക, യക്കീനാണെങ്കിൽ അമിതമായാലും വഖ്ത് എടുക്കമാകാത്തോടത്തോളം പിന്തിക്കൽ സുന്നത്താവുന്നു. അഫറകാരിയണത്തിക്ക കുറച്ചുകൂടി ഉള്ളൂ. എരിവൽ ജമാഅത്തുൽ ഖലീലത്തു അവ്വലുൽ വഖ്തി, ഇനി അവ്വലുൽ വഖ്ത് കടന്ന ഉടനെ കിട്ടുന്ന കുറഞ്ഞ ജമാഅത്ത് 2-3 ആളേ ഉള്ളൂ, അതാണ് അഫ്ളു മിനൽ കസീറത്തി ഫി ആഖിറഹു, വഖ്തിന്റെ അവസാനത്തിൽ കിട്ടുന്ന ധാരാളം ആളുള്ള ജമാഅത്തിനെക്കാട്ടിന് അഫ്ദൽ. എന്ന് പറഞ്ഞാൽ ബാങ്ക് കൊടുത്താട് നിസ്കരിക്കുകയാണെങ്കിൽ 2-3 ആളുണ്ടാവും, അതേസമയത്ത് 1 മണിക്കൂർ കഴിഞ്ഞാൽ കുറേ ആള് വരും. എന്നാൽ ഈ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുറേ ആളുള്ള ജമാഅത്തിലേക്ക് കാത്തിക്കുന്നതിനെക്കാട്ടിലും ഇപ്പോൾ ഉള്ള 2-3 ആളുള്ള ജമാഅത്തിൽ നിസ്കരിക്കണം. കാരണം രണ്ടും കിട്ടി, അവലോക്തിന്റെ ഫദീലത്ത് അതും കിട്ടി, ജമാഅത്തിന്റെ ഫദീലത്തും കിട്ടിയല്ലോ. അപ്പൊ എണ്ണം കുറയുക എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല, ജമാഅത്തിന്റെ കൂലി കിട്ടും. എണ്ണ ഏറുന്നതുകൊണ്ട് കൂലി ഏറണ്ട് എന്നുള്ളത് ശരി തന്നെ, പക്ഷെ ഈ അവലോക്തിന്റെ ഫദീലത്തിന് തുല്യമാവില്ല അത്. ഇനി വേറെ അഹ്റുൽ മുഹ്റിമു, ഹജ്ജിന് ഏറാൻ ചെയ്ത ആള് പിന്തിക്കണം. സ്വലാത്തുൽ ഇശായി, ഇശാ നിസ്കാരത്തെ പിന്തിക്കണം. വുജൂബൻ, പിന്തിക്കൽ വുജൂബ് തന്നെയാണ്. എന്തിനു വേണ്ടി പിന്തിക്കണം? ലി അജലി ഖൗഫി ഫവാതി ഹജ്ജിൻ, ഹജ്ജ് നഷ്ടപ്പെട്ടു പോവും എന്ന് പേടിച്ചാല്. എങ്ങനെ ഹജ്ജ് നഷ്ടപ്പെട്ടു പോലെ? ബിഫൗത്തിൽ വുഖൂഫി ബി അറഫ, അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെടുമല്ലോ. അങ്ങനെ അറഫയിൽ നിൽക്കൽ നഷ്ടപ്പെടും എന്ന് പേടിച്ചു. എങ്ങനെ? ലൗ സല്ലഹ മുതമക്കിനൻ, ശരിക്കൊരു സ്ഥലത്ത് അടങ്ങി നിന്നുകൊണ്ട് ഷാ നിസ്കരിച്ചാൽ സുബിയാണതിന് മുമ്പ് അറഫന്റെ മണ്ണിലെത്താൻ കഴിയില്ല എന്ന് പേടിച്ചാൽ അവിടെ നിസ്കരിക്കാൻ പാടില്ല, ഇഷാ നിസ്കരിക്കാൻ പാടില്ല. അപ്പൊ ഇഷാ കള്ളാവും, രണ്ടാലൊന്ന് കള്ളാവും. ഒരാള് ദുൽഹജ്ജ് 10-ന്റെ അന്ന് രാത്രി ഇഹ്റാം ചെയ്തിട്ട് വരികയാണ്,
അന്ന് ഫജിർ വരെ അറഫന്റെ സമയമുണ്ടല്ലോ, ഹജ്ജിനെ ഇറാൻ ചെയ്തു വരിക. അങ്ങനെ ഇയാൾ എത്തിപ്പെടുമ്പോ രാത്രി വളരെ താമസിച്ചിട്ടുണ്ട്. സുബീന്റെ മുമ്പ് ഒരു മിനിറ്റ് സമയം വേണ്ട, ഒരു സെക്കൻഡ് എങ്കിലും അറഫന്റെ മണ്ണിൽ എത്തിക്കിട്ടണം മെഹ്റാമുള്ള ആള്, എന്നാലല്ലേ ഹജ്ജ് ഇട്ടുള്ളൂ. അപ്പൊ ഇപ്പൊ നോക്കുമ്പോ അന്ന് ഇഷാ നിസ്കരിച്ചിട്ടില്ല, പഠിച്ചോൻ ഇനി എന്താ വേണ്ടത്? ഇപ്പൊ ഇവിടെ നിന്ന് ഇഷാ നിസ്കരിച്ചിട്ട് അറഫയ്ക്ക് പോയാൽ അറഫ കിട്ടൂല, സുബിയാവും അറഫയിലെത്തുന്നതിന് മുമ്പ്, അപ്പൊ ഹജ്ജ് കളാവും. അല്ല, ഇഷാ നിസ്കരിക്കാതെ ബേം അറഫ പോയാലോ, അറഫ കിട്ടും പക്ഷേ ഇഷാ കളാവും. ഇങ്ങനെ വന്നാൽ ഈ നിസ്കാരത്തെ പിന്തിച്ച് അറഫ എടുത്തോളണം, അപ്പോഴാ ഇഷാ കള്ളാവുമല്ലോ, കള്ളായിക്കോട്ടെ. കാരണം എന്താ അറിയ, അന്ന കള്ളാഹു ഹജ്ജിനെ കള്ളാവ് കിട്ടുക എന്ന് പറയുന്നത് സഅബുൻ, വളരെ ഞെരുക്കമേറിയതാ. അങ്ങനെ ഹജ്ജ് കള്ളായാൽ എന്ത് വേണം? തവാഫും സഹിയും ചെയ്ത് തഹല്ലുലാവണം, പിറ്റത്തെ കൊല്ലം തന്നെ നിർബന്ധമായിട്ടും കള്ളാവ് കിട്ടണം. കള്ളാവ് കിട്ടുന്ന സമയത്ത് ഒരു ഫിദിയ ഇറക്കും വേണം. അടോ എന്ത് ബുദ്ധിമുട്ടൊക്കെ, കാരണം ഇത്തെറിഞ്ഞു പോകാൻ പറ്റൂല. ഹജ്ജ് പൊത്തായാലും തവാഫും സഹിയും ചെയ്ത് തഹല്ലുലാവണം, എന്നാ ഹജ്ജ് കിട്ടുവോ? കിട്ടൂല. ഇതുകൊണ്ട് ഉംറ കിട്ടുവോ? അതും കിട്ടൂല. പിറ്റത്തെ കൊല്ലം കള്ളാവ് വീട്ടാം, പിറ്റത്തെ കൊല്ലം തന്നെ വീട്ടണം, പിന്നെ അതിന്റെ പുറമെ എന്തും വേണം, ഫിദിയും വേണം. ഇത്രയും ബുദ്ധിമുട്ടല്ലേ ഇഷാ എന്ന് പറഞ്ഞാൽ തന്നെയാണ് നിക്കേശൂടെ. നിസ്കാരത്തെ പിന്തിക്കപ്പെടണം, കാരണം അസലുമിൻ മഷക്കത്ത്, ഈ അജ്ജിന്റെ മഷക്കത്തിന് അത്ര ബുദ്ധിമുട്ട് ഇങ്ങനെ എളുപ്പല്ലേ, അത് കള വിട്ടിക്കോട്ടെ. അതായത് മൂന്നാം കൗചാരിണ്ട്. ഏ, ഒരു കൂട്ടർ പറഞ്ഞു നിസ്കാരം അജ്ജും കൊള്ള നോക്കുമ്പോ നിസ്കാരത്തിനാണല്ലോ കൂടുതൽ ശ്രേഷ്ഠത, പടി കൊണ്ട് ചെയ്യുന്ന ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നിസ്കാരല്ലേ, അപ്പൊ നിസ്കാരത്തിനാ മുൻഗണന കൊടുക്കേണ്ടത് എന്നൊരു കൂട്ടർ പറഞ്ഞു. അതിന് നമ്മൾ എന്ത് പറഞ്ഞു? അതല്ല ശരി. കാരണം എന്താന്ന് വെച്ചാൽ നിസ്കാരം കള്ളാ വീട്ടാൻ പ്രയാസമല്ല, എപ്പോഴും കള്ളാ വീട്ടാം. ഹജ്ജ് അങ്ങനെയല്ല, വലിയ പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഈ പ്രയാസം പരിഗണിച്ചുകൊണ്ട് ഹജ്ജിന് മുൻഗണന കൊടുക്കണം നിസ്കാരം കള്ളായാലും വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് കൗലായല്ലോ. മൂന്നാം കൗലാരി അത് രണ്ടും കള്ളാക്കേണ്ട കൂട്ടരെ. അതെന്താ? ഷിദ്ദത്തുൽ ഖൗഫ് നിസ്കാരം നിസ്കരിച്ചോളീൻ. പേടി കഠിനമായ നിസ്കാരം നടന്നുകൊണ്ടോ ഓടിക്കൊണ്ടോ ചാടിക്കൊണ്ടോ ഒക്കെ നിസ്കരിക്കാരോ? എന്നതുപോലെ ഓടുകയാണെങ്കിൽ നിങ്ങൾ ഓടിക്കോളി ഓടിക്കോളി നിസ്കരിച്ചോളി, എന്നാ നിസ്കാരം കിട്ടും, അജ്ജും കിട്ടുമല്ലോ, ഒന്നും കളയണ്ടല്ലോ. അങ്ങനെയല്ല വേണ്ടത്. ഷിദ്ദത്തുൽ ഖൗഫിന്റെ സ്ഥലമല്ല അത്. ഇതുപോലെയാണ് പിന്നീട് നിർവഹിക്കാൻ പറ്റുന്ന, ഇപ്പം നജസായ വസ്ത്രമുണ്ട് കഴുകാൻ സാധിക്കും, വഖ്ത് കളയാവുന്ന കണ്ടാൽ അവിടെ വസ്ത്രം ധരിക്കാൻ നിസ്കരിക്കാൻ പാടില്ലല്ലോ. വഖ്ത് ഖളാ ആക്കിയിട്ട് നജസ് കഴുകി ശുദ്ധിയാക്കിയ ശേഷം വസ്ത്രം ഉടുത്ത് നിസ്കരിക്കണം എന്നതുപോലത്തെ സ്ഥലം അവിടെ. അപ്പൊ ഇവിടെ വേഗം ഹജ്ജ് കിട്ടാൻ നോക്കുക, അവിടെ എത്തിയതിനു ശേഷം ഹജ്ജ് കിട്ടിയിട്ട് പിന്നെ ഇഷാ ഖളാ കിട്ടിയാ മതി. ഇനി അതുപോലെ തന്നെ വയഖ്റുവൻ വുജൂബായിട്ടും ഈ നിസ്കാരത്തെ പിന്തിക്കണം വന്നൊരുത്തൻ. എങ്ങനൊരുത്തനാണ്? റഅഅം കണ്ട് നവ വരീഖിൻ, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്ന ഒരാള്, ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു മഹത്തരമായ ജീവി വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു. ഈ നിസ്കാരം പൂർത്തിയാക്കുകയാണെങ്കിൽ അത് ചത്തുപോകും അല്ലെങ്കിൽ മരിച്ചു പോകുമെന്ന് കണ്ടു. എന്നാൽ നിസ്കാരം തുടങ്ങാൻ പോകുമ്പോഴാണ് കണ്ടതെങ്കിൽ ഇവൻ ഇപ്പൊ നിസ്കരിച്ച കള്ളാ നിസ്കരിച്ചിട്ടു, ഇയാളെ രക്ഷപ്പെടുത്താൻ പോയാൽ നിസ്കാരം കള്ളാവും. എന്നാ നിസ്കാരം കള്ളായിക്കോട്ടെ, അയാളെ രക്ഷപ്പെടുത്തണം. വ്യക്തികളെ മാത്രമല്ല മഹത്തരമായ ജീവികളെയും. ഇനി അതല്ലെങ്കിൽ ഔ അസീരിൻ, മുസ്ലിം ആയിരിക്കുന്ന ഒരു ആളെ ഒരു കാഫിർ തടവ് പിടിക്കുന്നു, നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് കണ്ടത്. ഇവൻ ഓടിച്ചെന്നാൽ രക്ഷിക്കാൻ കഴിയും, പക്ഷെ അവൻ നിസ്കാരം കള്ളാവും. നിസ്കരിച്ചാൽ ഈ മുസ്ലിമായ മനുഷ്യനെ തടവുകാരനാക്കിയിട്ട് ആ കാഫിർ കൊണ്ടുപോകും എന്ന് കണ്ടു. ലോ അങ്കദഹു, ഈ തടവുകാരനെ അല്ലെങ്കിൽ ഈ വെള്ളത്തിൽ മുങ്ങിയവനെ രക്ഷിക്കുകയാണെങ്കിൽ ഖറജൽ വഖ്തു, വഖ്ത് കള്ളാവും എന്ന് കണ്ടാൽ അവിടെ വഖ്ത് കള്ളാ ആക്കിയിട്ട് ഈ മുങ്ങി മരിക്കാൻ പോകുന്നവനെ അല്ലെങ്കിൽ തടവുകാരാക്കപ്പെടാൻ പോകുന്ന ആളുകളെ രക്ഷിക്കണം. അപ്പൊ ചില സാഹചര്യങ്ങളിൽ നിസ്കാരം കള്ളാ ആക്കേണ്ടി വന്നാൽ ആക്കൽ ഉജൂബാവുന്ന സമയവും ഉണ്ട്. അത് വിശദമായി പണ്ട് നമ്മൾ ഖുലാസയിൽ പറയുകയും ചെയ്തു. ഇനി വേറെ കുറച്ച് കാര്യങ്ങളോടി വഖ്തുമായിട്ട് ബന്ധപ്പെട്ടതുണ്ട്. സമയം സാധാരണ ദർസിന്റെ സമയം കഴിഞ്ഞ 5 മിനിറ്റ് കൂടുതലായതുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഇൻഷാല്ലാ റബ്ബ് തൗഫീഖ് ചെയ്താൽ ബാക്കി ഭാഗം തുടർന്നുള്ള ദർസുകളിൽ ഓതാ. അള്ളാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഇനി എന്തെങ്കിലുമൊക്കെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാനോ മറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. കേട്ടിട്ട് കയറൊക്കെയാണ് കഴിച്ചിട്ട് ആൾക്കാർ ഇങ്ങനെ വന്നോളൂ ഇൻഷാല്ലാ.